السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والسان، شديد البطس والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق بشيرًا ونذيرًا، وداعيا إلى الله بإذنه وسراجا منيرا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين، إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين. والحمد لله رب العالمين. بلغ الغلا بكماله، كشف الدجى بجماله، حسنت جميع خصاله، صلوا عليه وآله. اللهم صل. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك عظما وإيماني.
فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري. يا مطلب الحاجات عبد القادر. يا صاحب الأجمير كل ناصري. يا مطلب الحاجات خاجة سنجري. يا صاحب المدبور كل حافظي. يا مطلب الحاجات سيم البلي. ഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാരെ, ഖത്തർ ബാവ ഹാജി അടക്കമുള്ള മറാക്കളെ, സ്നേഹനിധികളായ രക്ഷിതാക്കളെ, യുവ സുഹൃത്തുക്കളെ, കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും എസ് എം എയുടെയും എസ് ജെ എമ്മിന്റെ ഒക്കെ പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, أشرف الخلق محمد الرسول الله صلى الله عليه وسلم തങ്ങളുടെ ജന്മദിനത്തിന്റെ സന്തോഷമായി സംഘടിപ്പിച്ച ഹുദ്ദുർ റസൂൽ കോൺഫറൻസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കേൾക്കാൻ എത്തിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭം നമ്മിൽ നിന്നവൻ പൊരുത്തപ്പെടുന്ന ഇബാദത്തായി കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബക്കാർ, കൂട്ടുകാർ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ സംഘടനാ ബന്ധുക്കൾ, നമ്മുടെ മഹല്ലത്തിലുള്ള മുഅ്മിനീങ്ങൾ, ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും അവരെയും അവന്റെ കത്തിക്കാളുന്ന നരകാഗ്നിയെ തൊട്ട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ, റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി പിരിയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് നമുക്ക് സബബാക്കി തരട്ടെ. പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ വജ്ഹ് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആദരണീയരായ സയ്യിദവർഗളും നമുക്ക് മൗലീദിന് നേതൃത്വം നൽകിയ മഹാനായ തങ്ങളുപ്പാപ്പ അടക്കമുള്ള നമ്മുടെ എല്ലാ സദാത്യങ്ങൾക്കും ഉലമായിനും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. അവരുടെ തഹത്തിൽ അല്ലാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ നമുക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അഭിമന്യരായ താജുൽ ഉലമയുടെ വഫാത്ത് നടന്ന ദിവസമാണ്
ഇപ്പോൾ രണ്ടാമത്തെ രാത്രിയായിട്ടുണ്ടെങ്കിലും ഇന്നത്തെ പകൽ അവിടുത്തെ ഉറൂസിന്റെ സമാപന പരിപാടിക്ക് മഹാന്മാരായ നമ്മുടെ ഉലമാ നേതൃത്വം നൽകുന്ന വളരെ നല്ല ഒരു സമയം കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല താജുൽ ഉലമയും നൂറുൽ ഉലമയും കൻസുൽ ഉലമയും നിബ്രാസുൽ ഉലമയും പൊസോട്ടത്തങ്ങളും പാപ്പയും ദാഹിറുൽ ലഹ്ദല തങ്ങളും അടക്കമുള്ള മഹാനായ നരിക്കോട് പാപ്പയടക്കമുള്ള നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ സകല മഹാന്മാരും മശായിഖുമാരുടെയും ദറജ അല്ലാഹു വർദ്ധിപ്പിച്ച് അവരുടെ തർബിയത്ത് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ കുത്തുബുസ്സമാൻ മുഹമ്മദ് ഷെരീഫുൽ മദനി തങ്ങളടക്കം എല്ലാ മഹാന്മാരുടെയും ഹുളൂറുകൊണ്ട് നമ്മുടെ സദസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. ഈ നാടിലും പരിസരങ്ങളിലൊക്കെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് അല്ലാഹുവിന് ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളെ നടക്കുള്ളൂ. ഞാൻ നേരത്തെ മഗ്രിബിന്റെ സമയത്ത് തന്നെ ഇവിടെ എത്തണം എന്നാല് കരുതി എത്തി. ഏകദേശം അതിനോടടുത്തന്നെ എത്തി. പക്ഷെ ഈ നാട്ടില് ആദരണീയരായ ഒരു വ്യക്തിത്വം നമ്മിൽ നിന്ന് ഇന്ന് വിട പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. ഇവരുടെ മക്കൾക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. കുടുംബത്തിന് അള്ളാഹു സന്തോഷം നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ നാട്ടുകാര് മുഴുവനും, നമ്മുടെ പ്രവർത്തകന്മാര് പ്രത്യേകിച്ചും മയ്യിത്ത് സംസ്കരണ പരിപാടിയിൽ പങ്കെടുക്കൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്. അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിൽ ഇടപെട്ട് ഒരൽപ്പം നമ്മുടെ പരിപാടി തുടങ്ങാൻ ആരംഭിക്കാൻ ഒരൽപ്പം ലൈറ്റ് ആയിട്ടുണ്ട്. പക്ഷെ വന്ന ആളുകൾ ആരും ബുദ്ധിമുട്ടരുത്. തുടങ്ങാൻ ലൈറ്റായത് കൊണ്ട് ഇത് നിർത്താൻ ലൈറ്റ് ആകുമെന്ന് കരുതരുത്. നിർത്തുന്നത് ഏകദേശം ഇൻഷാഅല്ലാഹ് പെട്ടെന്ന് നിർത്തും. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ സദസ് അല്ലാഹു കബൂലാക്കട്ടെ. നാളെ എനിക്ക് ആലപ്പുഴയിലെ ആലപ്പുഴ ജില്ലാ നാലുങ്ങൾ ഇവിടുന്ന് കൂട്ടി നോക്കിയാൽ 400-ലേറെ കിലോമീറ്റർ അധികം ഓടാനുണ്ട്. എന്റെ നാട്ടിൽ നിന്ന് ഇവിടുന്ന് 500-ലധികം ഉണ്ടോ? അപ്പോ അത്രയും ഓടാനുണ്ട്. ഇപ്പം വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഏകദേശം 11 കഴിയും. ഇപ്പൊ അവിടെ എത്തിയ ഉടനെ രാവിലെ അല്ല, സുബഹിക്ക് മുമ്പായിട്ട് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്നാലേ അവിടെ പിടിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറേ സമയം ഞാൻ വേദ പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടാക്കുമോ? നിങ്ങളാരും വാച്ച് നോക്കണ്ട. ഞാൻ കറക്റ്റ് ടൈം എൻ്റെ ടാബ് മുമ്പിലുണ്ട്, മൊബൈലുണ്ട്, വാച്ചുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് നോക്കിയിട്ടേ പറയുള്ളൂ. നിങ്ങൾ വേജാറാണ്ടാന്ന് പറഞ്ഞു. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ സദസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. ഹമീദ ഖാഫി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ എല്ലാ നേതൃത്വത്തിനും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിലായി ലയിച്ചിരിക്കുകയായിരുന്ന ഒരു മാസക്കാലം. പരിശുദ്ധമായ റബീഉൽ അവ്വൽ പഴയകാലത്ത് എന്റെ എല്ലാം തന്നെ പഴയകാലം നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, എന്റെയൊക്കെ തന്നെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് റബീഉൽ അവ്വൽ മാസമായാൽ ഉസ്താദുമാര് പ്രസംഗമൊക്കെ എഴുതിത്തരും. ഒന്നായി കഴിഞ്ഞാൽ പള്ളിയിൽ മൗലിദ് ഉണ്ടാവും. അതൊരു 12 വരെ നീണ്ടു നിൽക്കും. 12-ന്റെ പരിപാടിയോടുകൂടി ആ പരിപാടി ആ വർഷം കഴിയലായിരുന്നു എന്റെയൊക്കെ ചെറിയൊരു ഓർമ്മയിൽ. എന്നാ ഇപ്പോ ഈ സമുദായത്തിൽ തന്നെ ചില ആളുകൾ നബിദിനം കഴിക്കാൻ ആഘോഷിക്കാൻ പാടില്ല, അതൊക്കെ ബിദഅത്താണ് അല്ലെങ്കിൽ മുൻകറാണ്, അതൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ പൂർവസൂരികളുടെയോ ചരിയല്ല എന്ന വാദവുമായി വന്നപ്പോ സാധാരണഗതിയിൽ വാദം കേട്ടാൽ അത് നടപ്പിലാകുകയാണ് വേണ്ടത്. പക്ഷേ അൽഹംദുലില്ലാ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽബിൽ മഹബ്ബത്തുള്ള വിശ്വാസികൾ, അവർ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എതിർക്കുന്നതിന്, ആളുകൾ എതിർക്കുന്നതിനനുസരിച്ച് അവരുടെ കൽബിൽ അല്ലാഹു തആല മഹബ്ബത്ത് ഇട്ടു കൊടുത്തു. അപ്പോ ഒന്നിന് തുടങ്ങിയിട്ട് 30 തീരുന്നില്ല, അവിടെ വിഷയം. അല്ലെങ്കിൽ ഒന്നിന് റബീഉൽ അവ്വലിന് മുമ്പേ തുടങ്ങിയിട്ട് റബീഉൽ ആഖിറിലും തീർന്നില്ല. ഇപ്പൊ റബീഉൽ ആഖിർ രണ്ടാം എന്നിട്ടും മീലാദ് കോൺഫറൻസ് തീർന്നിട്ട് ഞങ്ങളെ കന്നഡ അവനൊക്കെ വായിക്കാൻ അറിയില്ല. ഏതായാലും മീലാദ് കോൺഫറൻസ് തീർന്നിട്ടില്ല. ഞാൻ ഇപ്പൊ വരുമ്പോ മദഹറില് കുട്ടികളുടെ പരിപാടി നടക്കുന്നുണ്ട് സ്റ്റേജില്, അവിടെ മുത്താലിമിങ്ങളുടെ മീലാദ് ജൽസ നടക്കുകയാണ്. ഇന്നലെ ഞാൻ ഇവിടെ കെ സി റോഡിന്റെ അടുത്ത് വന്നപ്പോ പോകുമ്പോഴേ കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുന്നു ഇന്നുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമൂഹം പാടി പറയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ലോകം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ഖിന്റെ ലോകം അതിങ്ങനെ വികസിച്ച് വികസിച്ച് വരിക. കൽബിൽ മുഅ്മിനീങ്ങളുടെ കൽബിൽ മുത്തായ തങ്ങളോടുള്ള പ്രണയം അനുരാഗം വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് അതിന്നിപ്പോൾ റബീഉല്ലവലിന് മുമ്പേ തുടങ്ങി റബീഉൽ ആഖിറിലും തീരാത്ത നിലക്ക് അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഞാനതുകൊണ്ട് എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോടും എന്റെ സദസ്സിലുള്ളവരോടും ഓൺലൈനിലൂടെ ഇത് ശ്രദ്ധിക്കുന്നവരോടും സഹോദരിമാരോടൊക്കെ ഒരല്പസമയം എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിലായിരുന്നല്ലോ ഒരു മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് കേട്ടിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലീദിന്റെ സദസ്സിൽ ഇരുന്നിട്ട് നമുക്കെന്ത് മാറ്റമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് എന്നത് നമുക്ക് ഈ സമയത്ത് ലാസ്റ്റ് സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ. എന്തു മാറ്റമാണ് എന്റെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹിന്റെ ജൽസയിൽ ഇരുന്നിട്ടുണ്ടായത്? ഈമാന് വർദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ അമലുകൾക്ക് മാറ്റവും ലഗ്ഗത്തും കൂടിയിട്ടുണ്ടോ? എന്റെ സ്വഭാവം ഞാൻ ഒരു മാസക്കാലമായി കേൾക്കുന്നു, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഏറ്റവും മഹത്വമുള്ള സ്വഭാവമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുപോലെ ഒരു കുടുംബനാഥനില്ല, അതുപോലെ ഒരു ബാപ്പയില്ല, അതുപോലെ ഒരു കുടുംബത്തിലെ അംഗമില്ല, അതുപോലെ ബിസിനസ് പഠിപ്പിച്ചൊരു ബിസിനസ്സുകാരനില്ല, അതുപോലെ ഒരു കർഷകനില്ല, അതുപോലെ ഒരു ഡോക്ടറില്ല, അതുപോലെ ഒരു വായിലില്ല. ലോകത്തെല്ലായിടങ്ങളിലും എല്ലാ വിഷയത്തിലും ഇടപെടുകയും സകല വിഷയത്തിലും സ്തുത്യർഹമായ അഭിപ്രായ പ്രകടനങ്ങളും നടത്തി ജീവിതവും ദർശനവും നമുക്ക് കൈമാറിയ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഒരു മാസക്കാലമായി ആവർത്തിച്ച് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ചു വയസ്സുകാരനായ കുട്ടിയുടെ വായ മുതൽ പ്രായമുള്ള ഉപ്പാപ്പയുടെ വായിൽ നിന്ന് വരെ മദ്ഹു റസൂലില്ലാഹ്. നമ്മളെ വീട്ടിലുള്ള ഒന്നാം ക്ലാസ്സുകാരനായ അഞ്ചു വയസ്സുള്ള മകൻ അടക്കം റസൂലുള്ളാഹിന്റെ സ്വഭാവത്തെ പറ്റി വാഴ് പറഞ്ഞതാണ്. ആ കുട്ടിയുടെ പ്രസംഗത്തിനും നമ്മൾ റസൂലുള്ളാഹിന്റെ ബഹുമാനം കേട്ടതാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു മാസക്കാലത്തിൽ കൂടുതൽ റസൂലുള്ളാഹിന്റെ മദഹ് മാത്രം നമ്മൾ കേട്ടില്ലേ? നമ്മുടെ ജീവിതത്തിൽ എന്തോ മാറ്റമുണ്ടായി. സഹോദരങ്ങളെ, ഈമാൻ എന്ന് പറയുന്നത് ഈമാൻ കൽബിലുണ്ടെങ്കിലേ ഈ പരിപാടികൾ കൊണ്ട് മുഴുവനും നമുക്ക് ഫലം ചെയ്യുള്ളൂ. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഞാനത് വെറുതെ പറഞ്ഞതല്ല, ശരിക്കൊരു വിചിന്തനത്തിന്റെ മാസമാണ്, ഒരു സമയമാണ്, ഒരു പുനരാലോചനയുടെ സമയമാണിത്. നമ്മുടെ കൽബിലൊരു കണക്ക് കൂട്ടലിന്റെ സമയമാണിത്. റബീഉല്ലവല് പോയി, റബീഉല്ലാഖർ വന്നു. നമുക്ക് എന്ത് നേട്ടമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ റബീഉല്ലവല് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത്? ഒന്ന് ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലീദിന്റെ സദസ്സിൽ ഇരിക്കുന്നവന് റസൂലുള്ളാഹിന്റെ മദദ് ഉണ്ടാകും. അവൻ വെറുതെ കയറിയിരുന്നാലും കൂലി കിട്ടും. എല്ലാവരും കേൾക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് റസൂലുള്ളാഹിന്റെ മദഹ് പറഞ്ഞാലും അതിന് റസൂലുള്ളാഹിന്റെ ബഹുമാനമായതിനാൽ അവനുള്ള കൂലി കൊടുക്കും. അതല്ല ഞാൻ പറയുന്നത്, അതിനൊക്കെ മഹത്വമുണ്ട്. സ്വലാത്ത് ഒരാള് കേൾക്കാൻ വേണ്ടി ചൊല്ലിയാലും, നിസ്കരിക്കാൻ ഒരാള് കാണാൻ വേണ്ടി നിസ്കരിച്ചാൽ കൂലി കിട്ടൂല. ഒരാള് കേൾക്കാൻ വേണ്ടിട്ട് നിക്കറില്ല, കൂലി കിട്ടൂല. അതേസമയത്ത് ഞാൻ വലിയ സ്വലാത്തിൽ നിന്ന് ആളാണ് എന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചൊരാൾ സ്വലാത്ത് ചൊല്ലിയാലും സ്വലാത്തിന് കൂലിയുണ്ട്. അത് ചൊല്ലുന്നോന്റെ പവറല്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവറാണ്. ആ ഭാഷയല്ല ഞാൻ പറയുന്നത്, ആ വശവുമല്ല, മറിച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മുത്തായ തങ്ങളുടെ മദഹ് കേട്ടിട്ട് പഠിച്ചിട്ട് റസൂലുള്ളാഹിന്റെ മഹബ്ബത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് മാറ്റമാണ് ഉണ്ടായത്? മോനെ, എന്റെ ഫാൻസിന്റെ ഒരു ഇഞ്ച് അളവ് ഞെരിയാണിക്ക് താഴെ പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ ഈ ഒരു മാസത്തെ വേദന സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ സ്വഭാവം പരുക്കമായിരുന്നു. വീട്ടില് ഭാര്യയോട് മോശമായ സ്വഭാവത്തിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചിട്ട് നിന്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ നിന്നോട് നല്ല മഹബ്ബത്തുണ്ടോ? അവളോട് നല്ല നിലക്ക് പുഞ്ചിരിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നിന്റെ മക്കളോട് നല്ല നിലക്ക് ഇടപെടാൻ നിനക്ക് കഴിയുന്നുണ്ടോ? നാട്ടുകാർക്ക് മുഴുവനും നീ ഒരു അലോസരമായിരുന്നു, നിന്നെ കാണുന്ന നാട്ടുകാർക്ക് ഒരു വെറുപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ നിന്റെ സ്വഭാവം നന്നായി എന്ന് ഏതെങ്കിലും ഒരാൾ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
ഞാനിത് വെറുതെ ചോദിച്ചതല്ല. മോനെ വാള് ഫലിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ ഒരു നിബന്ധന വെച്ചിട്ടുണ്ട്. വാളുകൾ ഫലിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ഫലം ചെയ്യാൻ ഒരു നിബന്ധന അള്ളാഹുവിന്റെ ഖുർആനിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ വാള് പറയുന്ന ആളോട്, ഏറ്റവും വലിയ പണ്ഡിതനോട് ഫദക്കിറു ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ വാള് പറയുന്ന ഒരാളുമില്ല. മുത്തായ തങ്ങളെ പോലെ വാള് പറയുന്ന ആളുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മുത്തായ തങ്ങളെ കേട്ടിട്ട് വിശ്വസിക്കാത്ത ആളുകൾ അത്രയുണ്ട്. എന്നിട്ടല്ലേ മിസ്ബാഹിന്റെ വാള് കേട്ടിട്ട്, എന്നിട്ടല്ലേ വലിയ വലിയ ഉലമാക്കൾ, ഞാനൊരു ഖാദിമാണ്, ദീനിന്റെ ഒരു മുതഅല്ലിമാണ്, വലിയ വലിയ ഉസ്താദുമാര് പേരുള്ള ഉസ്താദിന്റെ വാള്, സുൽത്താനുൽ ഉലമയുടെ വാള്, അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, അവരെല്ലാവരുടെയും വാള് നമ്മൾ കേൾക്കുന്നതാണ് സഹോദരങ്ങളെ. എന്നാൽ വാളെത്ര കേട്ടാലും ഒരാളെ കൽബിലേക്ക് കയറാത്തത് എന്തുകൊണ്ടാണ്? അയാളെ കൽബിൽ ഈമാനില്ല എന്നതിന്റെ തെളിവാണത്. കാരണം ഏറ്റവും വലിയ വാള് പറയുന്നത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ പോലെ പ്രഭാഷണം ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാളുമില്ല. കാരണം എന്താണെന്നറിയോ? കളവ് പറയുന്ന നാവ് കൊണ്ടല്ല വാള് പറയുന്നത്. എനിക്ക് വെറുപ്പുള്ള ആളോട് ഞാൻ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കും, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കുറിച്ച് ഞാൻ ചിലപ്പോ ഫിത്നയും ഫസാദൊക്കെ പറയും, അള്ളാഹു നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. എന്നാൽ എന്റെ നാവ് പോലെയല്ല ആ ഹബീബായ തങ്ങളെ നാവ്. വൻ നജ്മി ഇദാ ഹവാ മാ ദല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യും യൂഹാ. എന്തൊരു മധുരാണ് പരിശുദ്ധ ഖുർആൻ മുത്തായ തങ്ങളെ പറ്റി പറയുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ, തന്റെ ഇച്ഛകൾക്കനുസരിച്ച് സംസാരമില്ല, തൊള്ളെ തോന്നിയത് പറയലില്ല, വായിൽ വന്നത് പറയലില്ല. ഹബീബായ തങ്ങൾ തന്റെ അഭിപ്രായം പറയലില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇൻ ഹുവ ഇല്ലാ വഹ്യും യുഹാ, അല്ലാഹുവിൽ നിന്നുള്ള വഹ്യു കൊണ്ട് മാത്രമാണ് സംസാരം. നബുവത്തിന്റെ നാവ് കൊണ്ടാണ് സംസാരം. നമ്മളെ നാവ് പോലെ സാധാരണ നാവ് കൊണ്ടുള്ള സംസാരമല്ല. അങ്ങനെ ഒരു വേള വേറെ ലോകത്ത് നടക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേള പോലെ ഫലമുള്ള വേളുണ്ടോ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ വഹീ, അവന്റെ സന്ദേശം കൊണ്ട് മാത്രം സംസാരിക്കുന്ന നാവ്, അവിടത്തെ പരിശുദ്ധമായ കണ്ണ്. സഹോദരങ്ങളെ, ആ സദസ്സിരിക്കാൻ ഭാഗ്യം കിട്ടിയവരെത്ര മഹത്വമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൻ നബവി അല്ലാഹു കാണാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടെ ആ കാലത്ത് ജീവിച്ചിരുന്ന മഹാന്മാർ എത്ര ഭാഗ്യമുള്ളവരാണ്. എന്നാൽ അക്കൂട്ടത്ത് തന്നെ ഭാഗ്യം കെട്ടുപോയവരുണ്ടായിരുന്നില്ലേ? നോക്കിങ്ങള്, നമ്മുടെ അശ്റക്ക വൈത്ത് ചെല്ലുന്ന സമയത്ത് നമ്മള് ചെല്ലുന്ന വൈത്ത എന്റെ ജവാബായിട്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെല്ലലുണ്ട്, എല്ലാ സ്ഥലത്തും ചെല്ലണമെന്നില്ല. അന്ത്യദൂതരെ കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ. നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട, ഞാൻ വേള പറയുമ്പോൾ പാട്ട് പാടണോ ഇല്ലാറില്ല. ഇത് റസൂലുള്ളാഹി ഒരു മദഹായത് കൊണ്ട് പറഞ്ഞതാ. അതിന്റെ ജവാബ് എല്ലാവരും ചൊല്ലിക്കോ. മർഹബായ നൂറൈനി മർഹബാ ജദ്ദൽ ഹുസൈൻ മർഹബാ അഹ്ലൻ വസഹ്ല മർഹബായ ഖൈറദ. തങ്ങളെ കാണാനുള്ള തൗഫീഖ് തരട്ടെ.
എന്താ എന്റെ അർത്ഥം? മലയാളത്തിലുണ്ടല്ലോ ഒരു അർത്ഥം എന്ന് പറഞ്ഞ എന്താ? അന്ത്യദൂതര കാലത്ത് ആ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ റസൂലുള്ളാന്റെ കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പഠിച്ചോനെ. രണ്ടാമത്തെ വരി അടക്കട്ടെ. ഒന്നാമത്തെ വരിങ്ങൾ നോക്കി, റസൂലുള്ളാന്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ നമ്മൾ ഏത് കൂട്ടത്തിൽ പെടുവായിരുന്നു എന്നും കൂടെ ആലോചിക്കാനാണ് ഞാൻ ആദ്യം തന്നെ ഇത് പറഞ്ഞത്. മുത്തായ തങ്ങളെ കാലത്ത് റസൂലുള്ളാന്റെ സദസ്സിൽ ഇരുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? സഹോദരാ, നമ്മുടെ കണ്ണുപോലെയുള്ള കണ്ണല്ല. നമുക്ക് കണ്ണിന് കാഴ്ച കുറവ് എന്നിട്ട് നമ്മളിപ്പം ആ ഗ്ലാസ് വെക്കാണ്. അള്ളാഹു നമ്മുടെ ഒക്കെ കാഴ്ച നിലനിർത്തി വർദ്ധിപ്പിച്ചു തരട്ടെ. എല്ലാ നിയമത്തും അള്ളാഹു നിലനിർത്തി തരട്ടെ. മുത്തായ തങ്ങളെ ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹിക്ക് ബാക്കിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാഴ്ചക്ക് പ്രത്യേകതയുണ്ട്. അത് ഭൗതികമായി കാണുന്ന പ്രത്യേകത ഇരിക്കട്ടെ, അതേ സമയത്ത് അതിനേക്കാളും പവർ ആ കണ്ണിന് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. മോനെ, അമ്പിയാക്കളിൽ വളരെ ശ്രേഷ്ഠരായ, അമ്പിയാക്കളിൽ ആദരവുള്ള, അമ്പിയാക്കളെ കൂട്ടത്തിൽ വലിയ ധൈര്യശാലിയും ആരോഗ്യവും ഉണ്ടായിരുന്ന മഹാനാണ് കലീമുല്ലാഹി മുസാ. വേറെ പരിപാടികളുണ്ടോ? നിങ്ങൾക്ക് വേറെ പരിപാടി ഒന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ആരാന്റെ പേര് കേട്ടാണ്? ഉഷാറില്ലെങ്കിൽ ഞാൻ വേദപ്പം പെട്ടെന്ന് നിർത്തി മതിയാക്കും. കലീമുല്ലാഹി മൂസ അലൈഹി സലാത്തു വസ്സലാം ഭയങ്കര ആരോഗ്യമുള്ള ആളാ. ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കിബിത്തിയും, കിബിത്തി എന്നാൽ ഫിറാവുവിന്റെ കുടുംബക്കാരന്, ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മൂസാനബിന്റെ കുടുംബക്കാരൻ, അങ്ങനെ ഇവര് കുടുംബക്കാരനും മറ്റയാളും തമ്മിൽ വാക്കേറ്റ് എന്തോ വിഷയത്തിൽ തർക്കിക്കുക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ വിഷയത്തിൽ ഇടപെട്ടപ്പോ ഈ കിബിത്തി മൂസ അലൈഹി സ്വലാമിനോട് ദേഷ്യത്തിൽ ഇങ്ങനെ സംസാരിച്ചു, നീ ഇയാൾ ആളെന്നെ ആയിരിക്കും. മൂസാനബി അറ്റടിയും കൊടുത്തു, ഒറ്റടി കൊണ്ട് ഇയാൾ വീണ് മരിച്ചുപോയി. അങ്ങനത്തെ ആരോഗ്യമുള്ള ആളാണ് കലീമുല്ലാഹി മൂസ അലൈഹി സലാം. ആ മൂസ അലൈഹി സലാം അള്ളാഹുവിനോട് പറയാണ്, അല്ലാഹുവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്നെ ഒന്ന് കാണണം. അല്ലാഹ് മൂസ അലൈഹി സലാം അള്ളാഹുവിനോട് പറയാണ്, അള്ളാഹ് പറയുന്നു, മൂസ നബിയെ പ്രയാസമാണ്, കാണൂല, എനിക്ക് എന്നാൽ ഒന്ന് കാണണം റബ്ബേ, എന്റെ കൽബിനൊരു തുമനത്ത് കിട്ടാനാണ്. മൂസ അലൈഹി സ്വലാമിനോട് അല്ലാഹ് അതാ മൂസ നബി നിർബന്ധം പറഞ്ഞപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് പറയുന്നു, മൂസ നബിയേ എന്നാൽ പർവ്വതത്തിന്റെ മേലേക്കൊന്ന് ശ്രദ്ധിച്ചു, തൂരിസീന പർവ്വതത്തിന്റെ മേലേക്കൊന്ന് നോക്കാനാണ് പറയുന്നത്. അല്ലാഹു തആല തൂരിസീന പർവ്വതത്തിന്റെ മേലെ പ്രത്യക്ഷപ്പെട്ടില്ല, മറിച്ച് അല്ലാഹുവിന്റെ നൂറുകളിൽ അതിന്റെ കോടാനകോടി രശ്മികളിൽ ഒരു രശ്മി മാത്രം തൂരിസീന പർവ്വതത്തിൽ അങ്ങ് തട്ടിയപ്പോ ജഅലഹു ദക്ക വഖറ മൂസ സഖാ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, പർവ്വതം ഇങ്ങനെ വിറച്ചുപോയി, മൂസ അലൈഹി സ്വലാം ബോധം കെട്ട് വീണുപോയി. അള്ളാഹനെ കണ്ടിട്ടില്ല. അള്ളാഹുവിന്റെ നൂറുകളിൽ ഒരു നൂറ് ഊരിസീന പർവ്വതത്തിന് താങ്ങാൻ പറ്റിയില്ല. മൂസ അലൈഹി സ്വലാമിനെ കണ്ടു നിൽക്കാൻ കഴിയാതെ ബോധം കെട്ടുപോയി. ആര്? അമ്പിയാക്കളെ കൂട്ടത്തിൽ നല്ല ആരോഗ്യമുള്ള മൂസ അലൈഹി സ്വലാം എന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ കണ്ണിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ആ ഹബീബായ തങ്ങളുടെ കണ്ണിന്റെ ബഹുമാനമേ. അല്ലാഹു തആല വിളിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിഅ്റാജിന് റജബ് 27-ന്റെ അന്ന്, അതാ പോകുന്ന ഏഴാകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂടെയുണ്ട്. ആ ജിബ്രീൽ അലൈഹി സ്വലാം സിദ്റത്തുൽ മുന്തഹ കഴിഞ്ഞപ്പോ പറയുന്നു, യാ റസൂലല്ലാഹ് ഒരൽപ്പം കൂടി ഞാൻ ഇനി മുന്നോട്ട് വന്നാൽ ഞാൻ ഭസ്മമാകും നബിയേ, ഞാൻ വെണ്ണീരായി പോകും നബിയേ, കരിഞ്ഞു പോകും നബിയേ. അങ്ങ് ഒറ്റക്ക് പോയിട്ട് സംഭാഷണം നടത്തിക്കോ, എനിക്ക് വന്നുകൂടാ. ആര് പറയുന്നു? അമ്പിയാക്കളുടെ തോഴനായ, വഹയിന്റെ സ്വാഹിബായ, മലക്കുകളുടെ നേതാവായ മഹാനായ മുഖറബുൽ അമുലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം.
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിൽക്കാൻ ഇനി വന്നാ ഞാൻ കരിഞ്ഞു പോകുന്ന പറയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്ഥാനം തീരുന്ന സ്ഥലത്തു നിന്ന് തുടങ്ങുകയാ, പിന്നെ അവിടെ നിന്ന് ഒറ്റയ്ക്കാ പോകുന്നത്. അല്ലാഹ് നിശ്ചയിച്ച സ്ഥലത്തേക്ക് ഒറ്റക്ക് പോവുകയാണ്. റബ്ബുമായിട്ട് കണ്ടു, അടുത്തു. പരിശുദ്ധ ഖുർആനിന്റെ ഭാഷ തന്നെ നോക്ക്. വക്കാന കാബ കൗസൈനി ഔ അദ്നാ, അമ്പും വില്ലും അടുക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ അടുത്തു വന്ന് ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മിഅ്റാജിനെ പറ്റി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന റബ്ബും റസൂലുള്ളാഹി തങ്ങളും തമ്മിലുള്ള സമാഗമം. ആ പരിശുദ്ധമായ മിഅ്റാജ് ഏഴാകാശത്തിന്റെ അപ്പുറത്തു പോയി പോയി തന്റെ പരിശുദ്ധമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഒരാളെയും കൂട്ടിനുകൂട്ടാതെ തനിച്ചുപോയി റബ്ബിന്റെ മുമ്പിൽ അധികാരം ഉറപ്പിച്ചു വന്ന സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ. റബ്ബിനെ കണ്ട കണ്ണാണ് ആ പരിശുദ്ധമായ കണ്ണ്. നോക്കങ്ങള്, ആ കണ്ണുകൊണ്ട് വന്നിട്ട് അബൂജഹലിനോട് പറഞ്ഞിട്ട് അബൂജഹൽ വിശ്വസിച്ചില്ല. നബൂവത്തിന്റെ നാവ് കൊണ്ട് വേണു പറഞ്ഞിട്ട് അബൂജഹൽ കേട്ടില്ല. അല്ലാഹുവിനെ കണ്ട പ്രകാശമുള്ള കണ്ണ്, നൂറുൻ അലാ നൂർ, ആ വജഹിനെന്തൊരു പ്രകാശമാണ്! പ്രകാശത്തിന്റെ മേൽ പ്രകാശമല്ലേ മുഹമ്മദുർ റസൂലുള്ളാ. ആ പ്രകാശം കണ്ടിട്ട് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ചെറിയ കുട്ടി മുലകുടി പതാ മുലകുടിക്കുന്ന സമയം, പ്രസവിച്ച സമയത്ത് ആദ്യത്തെ ദിവസങ്ങളിലുള്ള പരിസരം, മലമ്പ്രദേശങ്ങളിലുള്ള ആളുകൾ വന്നിട്ട്, പെണ്ണുങ്ങൾ വന്നിട്ട്, നാട്ടിൻ പുറത്ത് താമസിക്കുന്ന വലിയ വലിയ കുടുംബത്തിലുള്ള തറവാടിലുള്ള കുട്ടികൾക്ക് അവരെ മുല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി വളർത്തുന്ന സമ്പ്രദായം അന്ന് അറബികളുടെ ലോകത്തുണ്ട്, മക്കയിലുണ്ട്, വ്യാപകമാണ്. അതുകൊണ്ട് തന്നെ വലിയ കുലീന കുടുംബത്തിൽ ജനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അങ്ങനെ മുല കൊടുക്കാൻ വേണ്ടിയിട്ടതാ ഒരുങ്ങുകയാണ്. പെണ്ണുങ്ങൾ മലയിറങ്ങിറങ്ങി വരുന്ന സാധുക്കളായ പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങൾ വന്നിട്ട് അവരിങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, ഈ കുട്ടിയെ വേണ്ട, കണ്ടോ നിങ്ങള്, ഈ മുഹമ്മദിനെ വേണ്ട. കാരണം എന്താ? കുട്ടിന്റെ ഉപ്പ മരണപ്പെട്ടു പോയില്ല, അബ്ദുള്ള ജീവിച്ചിരിക്കുന്നില്ല, ഉപ്പാപ്പയുണ്ട്, പ്രഗത്ഭനാണ് അബ്ദുൽ മുത്തലിബ്, ശമ്പളമൊക്കെ തരുമായിരിക്കും, പക്ഷെ ആനുകൂല്യം കാര്യമായിട്ട് കിട്ടൂല. അതുകൊണ്ട് എത്തിയും കൂട്ടിനെ വേണ്ടാന്നാണ് മറ്റ് സ്ത്രീകളൊക്കെയും തീരുമാനിക്കുന്നത്. കേൾക്കണോ, റസൂലുള്ളാഹിക്ക് മുല കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ, പിന്നീട് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച സ്വഹാബിയത്തും കൂടിയാണ് ആ ഉമ്മ. ആ ഉമ്മ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹിനെ ഹാമിന ബീവിന്റെ അടുക്കൽ ഇങ്ങനെ വന്നു നോക്കുമ്പോ ആ പൊന്നു പൈതലിന്റെ മുഖത്തിന്റെ പ്രകാശമേ, റസൂലുള്ളാഹിന്റെ വജിഹിന്റെ പ്രകാശം കണ്ടപ്പോഴാണ് ഇനി എനിക്ക് ശമ്പളം കിട്ടിയില്ലെങ്കിലും വേണ്ട, ഞാൻ ഈ പൊന്നുമോനെ സ്വീകരിക്കുമെന്ന് ഹലീമ ബീവി ഉറപ്പിക്കുന്നത്. ഹലീമ ബീവി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഹാമിന ബീവിയുടെ കയ്യിൽ നിന്നും ഈ പൊന്നിളം പൈതൽ യും എടുത്തിട്ട്, പുന്നാരത്തങ്ങളെയും എടുത്തിട്ട്, ആ ചെറിയ ചോര പൈതലിനെയും എടുത്തിട്ട് തന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇടവഴിയിൽ നിന്ന് കല്ലുകൾ സംസാരിക്കുന്നത് പോലെ, മരങ്ങൾ സജീവമാകുന്നത് പോലെ ഹലീമ ബീവി പറയാ, എന്റെ വീട്ടിൽ ഒരു അകിടൊട്ടിയ ആടുണ്ടായിരുന്നു, അകിടൊട്ടിയ വളരെ ക്ഷീണിച്ചു പോയ ആടുണ്ടായിരുന്നു, എന്റെ പൊന്നുമോനെയും കൂട്ടി ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോ ആടിന്റെ അകിട് സജീവമാണ്. എന്റെ വീട്ടിലൊരു ഉണങ്ങി ഈന്തപ്പനമരം ഉണ്ടായിരുന്നു, എന്റെ പൊന്നുമോനെയും കൂട്ടി വീട്ടിലെത്തിയപ്പോ എന്റെ പൊന്നുമോന്റെ പെരുമാറ്റം വീട്ടിൽ വന്നപ്പോ എന്റെ അതാ ഈത്തപ്പനമരം സജീവമാണ്, അത് പച്ചയാവുകയാണ്. കല്ലുകൾക്ക് അന്നേ മനസ്സിലായി ഇത് മുഹമ്മദുർ റസൂലുള്ളാഹ്, ആടുകൾക്ക് മനസ്സിലായി മുഹമ്മദുർ റസൂലുള്ളാഹ്, മരങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി ഇത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ പറഞ്ഞത് ഹബീബായ തങ്ങളെ സ്വീകരിക്കാൻ ഹലീമ ബീബി പറയുന്നത് അവിടുത്തെ പരിശുദ്ധമായ വജിഹിന്റെ പ്രകാശമായിരുന്നു. എന്നാൽ ആ പ്രകാശം തന്നെയുള്ള വജിഹ് അബൂജഹൽ കണ്ടിട്ട് വിശ്വസിച്ചില്ല എന്നാ ഞാൻ പറയുന്നത്. അബൂലഹബ് വിശ്വസിച്ചില്ല, അല്ലാഹുവിന്റെ കലാമു അല്ലാഹുവിന്റെ വഴി കൊണ്ട് സംസാരിക്കുന്ന നാവുകൊണ്ട് വേറെ പറഞ്ഞിട്ട് അവര് കേട്ടില്ല.
ഇത് മക്കയിലെ കഥ, ഇനി മദീനയിൽ വന്നാലുണ്ട് അങ്ങനത്തെ ടീം. സുബ്ഹാനല്ലാഹ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, അടുക്കിലേക്ക് വരികയാണ്. രണ്ടാളുകൾ വരുന്നു. ഒരാള് വന്നിട്ട് പറഞ്ഞാ രണ്ടാളുകളെ കൂട്ടത്തിൽ ഒരാൾ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ വരുന്നയാളാണ്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ നമുക്ക്. മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നിസ്കരിക്കാൻ വരും, എല്ലാ പരിപാടിക്കൊക്കെ ഉണ്ടാവും. പക്ഷെ കൽബിൽ വിശ്വാസമില്ല. മുനാഫിക്ക ആരായി? മുനാഫിക്ക് എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങളെ കൂട്ടത്തിൽ തന്നെ ഇസ്ലാമിക് ഐഡന്റിറ്റിയാ. മുസ്ലിങ്ങളെ കൂട്ടം തന്നെ യുദ്ധത്തിനല്ലേ വരും, വൈക്കുന്നതല്ലേ വലിയ, എനിക്ക് സുഖമില്ലാണ്ട് നല്ല വയറ്റം തോന്നിട്ട് പോകും. ഇങ്ങനത്തെ ഒരു സ്വഭാവക്കാർ എന്തെങ്കിലും വസ്വാസം ഉണ്ടാക്കും. ചെറിയ നിലക്ക്, ചെറിയ ചെറിയ നിലക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വിശ്വാസികളെ കൽബ് നീടങ്ങറുണ്ടായി കളയുന്ന ആളുകൾ. അല്ലാഹ്, ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആരെ വരുന്നയാൾ. എല്ലാവർക്കും അവരെ മനസ്സിലാകൂല. മുസ്ലിമീങ്ങളെ തന്നെ എല്ലാരും മനസ്സിലാക്കുന്നത്. സഹോദരങ്ങളെ, ഒരു മുസ്ലിമീങ്ങളെ പേരിലാണ്, മുസ്ലിമീങ്ങളെ അഡ്രസ്സിലാണ്, മുസ്ലിമീങ്ങളെ നടപടിക്രമങ്ങളിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മനസ്സിലാവൂല, ഇവരുടെ കൽബിലെ പ്രശ്നമുള്ളൂ. അങ്ങനത്തെ ഒരാളുമാണ് വരുന്നത്. മറ്റൊരാള് തനിച്ച യഹൂദിയാണ്, ജൂതനാണ്. രണ്ടാൾ എന്തിനാ മറുതി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് വരുന്നത്? ഈ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ നടക്കുന്ന ആള് പറയുന്നു, മറേ ഞാനും ഇദ്ദേഹവും തമ്മിലൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന്, അതിന്റെ പരിഹാരത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ചപ്പോ ഇയാൾക്ക് അനുകൂലമായിട്ടാണ് അവിടെ നിന്ന് തീരുമാനമുണ്ടായത്. ജൂതനുകൂലമായിട്ടാണ് വിധിയുണ്ടായത്. എനിക്കത്ര റാഹത്താകുന്നില്ല. ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇതിനേക്കാൾ നല്ല തീരുമാനം നമുക്ക് ഉമറിന്റെ അടുക്കൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഇയാളെയും കൂട്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. നിങ്ങൾ ഞങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞു തരണം. സുബ്ഹാനല്ലാഹ്. ഈ ബുദ്ധിയായ മനുഷ്യൻ മനസ്സിലാക്കിയത്, ഹബീബായ തങ്ങളെടുത്ത് പോയാൽ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽപ്പെട്ട് നടക്കുന്ന ആൾക്ക് അനുകൂലമായിട്ട് വിധി കിട്ടുമെന്നാണ്. ഇല്ല ഇല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, എല്ലാവർക്കും എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമാണ് മുഹമ്മദുർ റസൂലുള്ളാ. ഹിന്ദുവിനെതിരെ അല്ല മുഹമ്മദുർ റസൂലുള്ളാ, ക്രിസ്ത്യാനികൾക്കെതിരെ അല്ല മുഹമ്മദുർ റസൂലുള്ളാ, ജൂതന്മാർക്കും യഹൂദികൾക്കും എതിരെ അല്ല മുഹമ്മദുർ റസൂലുള്ളാ, എല്ലാ വിഭാഗത്തിനും റഹ്മത്താണ് മുഹമ്മദുർ റസൂലുള്ളാ. നീതി എവിടെയാണോ അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാ, ധർമ്മം എവിടെയാണോ അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാ, സഹിഷ്ണുത എവിടെയാണോ അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാ, കാരുണ്യം എവിടെയാണോ അവിടെയാണ് മുഹമ്മദുർ റസൂലുള്ളാ. തിരിച്ചെന്ന് പറഞ്ഞാൽ എവിടെയാണോ ഹബീബായ തങ്ങളുള്ളത് അവിടെയാണ് കാരുണ്യമുള്ളത്, അവിടെയാണ് ധർമ്മമുള്ളത്, അവിടെയാണ് നീതിയുള്ളത്, അവിടെയാണ് സഹിഷ്ണുതയുള്ളത്, അവിടെയാണ് തിരിച്ചറിവുള്ളത്, അവിടെയാണ് മാനവീക പ്രവർത്തനങ്ങളുള്ളത്, മാനുഷിക പരിഗണനയുള്ളത്. സഹോദരങ്ങളെ, മനുഷ്യത്വത്തിന്റെ കൂടെയാണ് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ഇയാൾ മനസ്സിലാക്കിയാൽക്ക് അനുകൂലമായിട്ട് വിധി കിട്ടുമെന്നാണ്, കിട്ടിയില്ല. നേരിന്റെ പക്ഷത്താണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിധി പറഞ്ഞത്. ഇയാൾ ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പറയണം, അതല്ലാത്ത കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയും, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പം വരാം. നേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നു, പുറത്തവരെ നിർത്തുന്നു. താൻ സാധാരണ ഉപയോഗിക്കുന്ന വാളെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്ന രണ്ടാളോ കൂട്ടത്തിൽ ആ രണ്ടാളോടുമായിട്ട് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് ആ തീരുമാനം അംഗീകരിക്കാതെ ഉമറിന്റെ അടുക്കൽ പുതിയ വിധി ചോദിച്ചു വന്നാൽ മുസ്ലിം പേരിൽ നീന ദുനിയാവിൽ വേണ്ട. ഹബീബായ തങ്ങളൊരു വിഷയത്തിൽ ഒരു തീരുമാനം പറഞ്ഞിട്ട് ആ തീരുമാനം അംഗീകരിക്കാതെ എന്റെ അടുക്കൽ വന്നിട്ട് തീരുമാനം ചോദിച്ചാൽ എന്റെ തീരുമാനം ഇതാ, തലയങ്ങ് വെട്ടിക്കളഞ്ഞു, നീ ദുനിയാവിൽ വേണ്ട. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കുന്നത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ജീവിക്കണോന്നല്ലേ നമ്മൾ പാട്ടുപാടിയത്? റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടാണോന്നല്ലേ നമ്മൾ പാട്ടുപാടിയത്? ഞാൻ ചോദിക്കുന്നു, ഞങ്ങളെ ഉമ്മമാർ പെണ്ണുങ്ങളുണ്ടോ വേലയൊക്കെ ഉണ്ടോ? ആ പെണ്ണുങ്ങൾ കേൾക്കണ്ടെങ്കിൽ ഞാൻ അവരോട് ചോദിക്കുന്നു, റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കണമെന്നല്ലേ നമ്മൾ ആശ? ഹബീബായ തങ്ങളെ കാലത്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മളൊരു കല്യാണ പൊരുക്ക് റസൂലുള്ളാഹിന്റെ കാലത്ത്. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങാനും കയറി വന്നിരുന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, ബാക്കി മഹറുള്ള പുതിയ ആപ്പിളയും പുതിയ എണ്ണും കബറിലെത്തൂലേ സഹോദരാ. നമ്മളൊന്നാലോചിക്കണേ, എത്ര ആളെ തല ഈ ശരീരത്തിൽ ഉടലിട്ട് തല ഉണ്ടാവും? ഇല്ല,
നമ്മളും റസൂലുള്ളാഹി തങ്ങളുടെ തീരുമാനവും നമ്മളും തമ്മിൽ എവിടെ? അതാ ഞാൻ നേരത്തെ ചോദിച്ചു, ഒരു മാസം റസൂലുള്ളാഹിന്റെ മദഹ് കേട്ടിട്ട് എന്ത് മാറ്റേണ്ടായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ദർശനവും നമ്മുടെ മുമ്പിലുണ്ട്. കേരള മുസ്ലിം ജമാഅത്തിന്റെ മേറ്റർ തന്നെ എങ്ങനെയാണ് ജീവിതവും ദർശനവും? സഹോദരങ്ങളെ, റസൂലുള്ളാഹിന്റെ പാഠങ്ങൾ ഇവിടെ ഉണ്ട്, റസൂലുള്ളാഹിന്റെ ജീവിത ശൈലിയുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഉമ്മമാരെ, എന്തേ നമ്മുടെ ജീവിതത്തിൽ അതൊന്ന് അനുകരിച്ചുകൂടാ? എന്തേ റസൂലുള്ളാഹിനെ നമുക്ക് വേണ്ട വിധത്തിലൊന്ന് പ്രണയിച്ചുകൂടാ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടാകണോ എന്ന് നമ്മൾ ആശിച്ചിട്ട് കാര്യമുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ജീവിക്കണോ എന്ന് കൊതിച്ചിട്ട് കാര്യമുണ്ടോ? അതേ വാദ കേൾത്താൽ അത് ഫലിക്കണമെങ്കിൽ ഖൽബിൽ ഈമാൻ വേണം. ഖൽബിൽ ഈമാൻ ഇല്ലാതെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ മുത്തായ തങ്ങളെ കൂടെ നമുക്ക് ചാൻസ് തരട്ടെ. ഞാനൊരു ആത്മവിചിന്തനത്തിന് വേണ്ടി പറഞ്ഞതാണ്, ഒരു ആത്മവിമർശനത്തിന് വേണ്ടി പറഞ്ഞതാണ്, മോശക്കാരായതുകൊണ്ട് പറഞ്ഞതല്ല. സഹോദരങ്ങളെ, നമ്മൾ ശരിയായ നിലക്കൊന്ന് ചിന്തിക്കണം. അതാ കല്യാണ വീട്ടിൽ ലുഹറില്ല, അസറില്ല, മഗ്‌രിബില്ല, ഇശായില്ല, പുതിയ പിള്ളന്നെ നിസ്കരിക്കുന്നില്ല, പുതിയ നിസ്കരിക്കുന്നില്ല, കുടുംബക്കാർക്ക് നിസ്കാരമില്ല. വളരെ പരിശുദ്ധമായ ഒരു കർമ്മമാണ് നിക്കാഹ്. ഉദാഹരണം പറഞ്ഞതാണ്, നമ്മളെ വീട്ടിന്റെ ഒരു സന്തോഷമുള്ള ദിവസം തന്നെ ഏറ്റവും ഖൈറായ കാര്യം അമല് മുടക്കിയിട്ടാണ് കല്യാണം നടക്കുന്നത്. തിരിച്ചറിവില്ലാതെ പോയാ രക്ഷപ്പെടുകൂല ഉമ്മത്തേ. നല്ല ബോധം വേണം കൽബിന്റെ ഉള്ളിൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പറഞ്ഞത്, ആ ഹബീബായ തങ്ങളുടെ കാലത്ത് തന്നെ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആളുകളെ കഥയാ ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹദ് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കൂടെയുണ്ട്, എന്നാൽ മുനാഫിക് റസൂലുള്ളാഹിന്റെ വഹദ് കേട്ടിട്ട് നന്നായില്ല. തങ്ങൾ വാത് പറഞ്ഞോ നിർത്തണ്ട, തങ്ങൾ ഉപദേശിച്ചോ നിർത്തണ്ട. ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും നബിയേ. വാത് ഫലം ചെയ്യാൻ അള്ള വെച്ച ശർത്ത് ഈമാൻ ഉണ്ടാകണമെന്നാണ്. കൽബിൽ ഈമാനുണ്ടോ? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു 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 إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا. الله عند القرآن نوك نغل مؤمنين لود الله ينو برأي بطال مؤمنين لود الله ينو برأي بطال وجلت قلوبهم وره رضيهم پيڑچ بو برخم വൈദാ തുലിയത്തു അലൈഹിം ആയത്തു, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതി വാഴ്ന്ന് പറയപ്പെട്ടാൽ അവരെ മുമ്പിൽ നിന്ന് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പറയപ്പെട്ടാൽ, റഹ്മത്തും അദാബും അല്ലാഹുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറയപ്പെട്ടാൽ, സഹദത്തും ഈമാനാ അവർക്ക് വിശ്വാസത്തിൽ വർധനമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു വഹദ് കേട്ടിട്ടും അത് കൽബിൽ ഒരു പരിവർത്തനവും നടത്തുന്നില്ലേ? പേടിക്കണേ ചെറുപ്പക്കാരാ, ഒരു വഹദ് കേട്ടിട്ടും കൽബിൽ ഒരു മാറ്റവും വരുന്നില്ല. അതിനാ ഞാൻ ഉദാഹരിച്ചത്, എത്രേ നാളായി റസൂലുള്ളാഹിന്റെ മദഹ് കേൾക്കുന്നു, റസൂലുള്ളാഹിന്റെ സ്വഭാവം കേൾക്കുന്നു, റസൂലുള്ളാഹിന്റെ ജീവിത ശുദ്ധി പഠിക്കുന്നു. മോനെ, ഒരു ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചതാണ്, ബിരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്നവൻ ദജ്ജാലിന്റെ ഖാദിമാണ്, അവന്റെ വസ്ത്രം അവൻ നരകത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ചോദിക്കുന്നൊരു സാമ്പിളിന്, ബിരിയാണിക്ക് മേലെ വസ്ത്രം കൊണ്ടുപോകാൻ ഈ കേട്ട വാദുകൾ ഏതെങ്കിലും നിന്റെ കൽബിൽ ഫലം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇല്ല. മോനെ, മുടിമുറിക്കുന്നത് നിന്റെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ് നീ മുടിമുറിക്കുന്നത്, നിന്റെ പൈസ കൊടുത്തിട്ട് നീ മുറിക്കുന്നതാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ചില ചെറുപ്പക്കാരന്റെ മുടി ചിലത് ചൈനയിലേക്ക് മിസൈല് വെച്ച്, റഷ്യയിലേക്ക് കുറെ, ശ്രീലങ്കയിലേക്ക് കുറെ വീണ്ട്. ചില പിള്ളേരെ കണ്ടാൽ പുല്ലും വണ്ടി, നിങ്ങളുടെ അങ്ങനെ പറയില്ലേ, പുല്ലും വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ ലോറി ഉണ്ടാവും, അതിങ്ങനെ പുല്ല് വെച്ച ഓവർടേക്ക് ചെയ്യാൻ ഹൈവേയില് വരെ. അങ്ങനെ ഉണ്ടാവും ചില പിള്ളേർ, ഒന്നിത്രേ ഉണ്ടാവുള്ളൂ, ഓന്റെ മുടി ഇങ്ങനെ ഉണ്ടാവും വട്ടത്തിൽ. അങ്ങനെയൊക്കെ എന്ത് കോല? ഞാൻ ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മോനെ വെറുപ്പുകൊണ്ട് ചോദിക്കല്ല, എന്റെ കൽബ് കൊണ്ട് കേൾക്കാൻ പറയാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നത് നല്ലേ നമ്മൾ പറയുന്നത്, റസൂലുള്ളാഹ എന്റെ മൗലിദ് അല്ലേ നമ്മൾ ചൊല്ലുന്നത്, ഞാൻ എന്റെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്നല്ലേ നമ്മൾ പറയുന്നത്. ഫിദാകാ ബിഹി വ ഉമ്മീ യാ റസൂലുള്ളാഹ, സ്വഹാബത്തിന്റെ ഭാഷയായിരുന്നു അത്. എന്റെ ഉമ്മയും ബാപ്പയും അങ്ങക്ക് സമർപ്പണമാണ് നബിയേ, അതിനേക്കാൾ വലിയൊരു സമർപ്പണമുണ്ടോ? അത് ഏറ്റുപറയുന്നവരാണ് നാം, അത് ഏറ്റുചൊല്ലുന്നവരാണ് നാം. ഞാൻ എന്റെ കൽബുകൊണ്ട് പറയാൻ, എന്റെ കൽബുകൊണ്ട് ചെറുപ്പക്കാരൊന്ന് കേൾക്കണം. മോനെ, നമ്മുടെ മുടി മുറിക്കുന്ന സ്ഥലത്ത് ബാർബർ ഷോപ്പിൽ എത്തിയാ ഒരഞ്ചു മിനിറ്റ് നിനക്ക് റസൂലുള്ളാഹിനെ ഓർമ്മയില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് പറയുന്നു, ചെറിയ മക്കള്, ചെറിയ മക്കൾ, അഞ്ചും ആറും വയസ്സുള്ള, അല്ലെങ്കിൽ രണ്ടും മൂന്നും വയസ്സുള്ള മക്കള്, ആ മക്കളുടെ മുടി മുറിക്കുമ്പോ ഞങ്ങളെ നാട്ടിൽ കരിക്കി എന്ന് പറയും. നാട്ടിലെ പറയില്ല കരിക്കി, പൊണ്ടെന്ന് എന്താ പറയല്, അത് ചെത്തിയാണ് കുട്ടികളിൽ തലകളിൽ ഞങ്ങള് ഇതെല്ലാം ചെത്തിയിട്ടുണ്ടോ. ബാക്കിയെല്ലാം ആനന്റെ ജീവി കണക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടോ തലന്റെ മുടി. എന്റെ നാട്ടില് പള്ളിയിലെ മൊയിലാര്, മദ്രസയിലെ മൊയിലാര്, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞു, മുടിയൊക്കെ നേരെ മുറിച്ചിട്ട് വരണം. എല്ലാ കുട്ടികളും മുറിച്ചിട്ട് വന്നു പോലും. അപ്പോ വീട്ടിൽ നിന്ന് പറയുന്ന കേട്ടാണ് കേട്ടോ, അപ്പൊ എല്ലാ കുട്ടികളും മുറിച്ചിട്ട് വന്നു, മുടി മുറിച്ചിട്ട് വന്നു. കുറെ ദിവസം കഴിഞ്ഞ് അങ്ങനെ മെല്ലെ മെല്ലെ ക്രമേണ മുറിച്ചിട്ട് വന്നു. ഒരു കുട്ടി മാത്രം കുറെ ദിവസങ്ങളായി മുടി മുറിക്കുന്നില്ല, അവൻ പണ്ടത്തെ കോലത്തിൽ തന്നെ ഉണ്ടത്ര. അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞു പോയി, നീ നാളെ മുടി ശരിക്കും മുറിച്ചിട്ട് വന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ മുടി മുറിച്ച് തരൂടുന്ന് ഞാൻ മുറിച്ച് കട്ടാക്കി തരാം. നമുക്കെല്ലാം മനസ്സിലായി, ആ ഉമ്മ അല്ലെങ്കിൽ ബാപ്പ ആരാണെങ്കിലും അവര് പിറ്റേ ദിവസം മുറിച്ചിട്ടയക്കുമല്ലോ മദ്രസയിലെ. ആ തെറ്റി, പിറ്റേ ദിവസം മൂത്ത കുട്ടികളെടുക്കെ ഈ ഉമ്മ, ഈ വീട്ടിലുള്ള ഉമ്മ പറഞ്ഞയച്ചു മൊയിലാരോട്, എന്നാ പിന്നെ ഒന്ന് കാണട്ടെ ഇയാൾ എന്താ മദ്രസയിൽ ബാർബർ ഷോപ്പ് തുടങ്ങുന്നത്, കാണട്ടെ ഞാൻ നോക്കാലോ നമുക്ക്. അയാളെ മുറിക്കാൻ വേണ്ടി പറഞ്ഞത് അത് ബാർബർ ഷോപ്പ് ഉണ്ടോ തുടങ്ങിയിട്ട്. അപ്പൊ അയാൾ പറഞ്ഞതിനാ മറ്റു കുട്ടികളൊക്കെ നന്നായി, ഈ കുട്ടി മാത്രമേ ഈ വിഷയത്തിൽ ഒരു മോശക്കാരനായിട്ടുള്ളൂ. അപ്പൊ മറ്റു കുട്ടികളുടെ ഇടയിൽ ഇവൻ മാത്രം മോശക്കാരനായി, ഉത്തരം മാത്രം അങ്ങനെ വിട്ടാല് മറ്റു കുട്ടികളെ അടുത്ത പ്രാവശ്യം കേൾക്കൂല. അപ്പൊ എല്ലാ കുട്ടികളും നന്നാകണം എന്ന് ചോദിച്ചിട്ടാണ് ഈ മൊയ്ലി ഒന്ന് പറഞ്ഞിട്ടുണ്ടാകുക. പക്ഷേ ഞാൻ പറയുന്നത്, ഉമ്മമാരുടെ ചിന്ത പോകുന്നോണ്ട് നിങ്ങള്, അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷമാക്കി തരട്ടെ. മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് തന്നെ ശരിയായ റൂട്ടിൽ വളർത്തിക്കോളണം. പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഞാൻ ഒരു സ്ഥലത്ത് ദർശനം നടത്തുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയെ ഒരു ഉപ്പയും കണ്ടു. ചെറിയ മോനെ, ഒരു അഞ്ചാറ് വയസ്സുണ്ടാവും. ആ മോനെയും ഉപ്പാനെയും കൂട്ടി ഇങ്ങനെ ഞാൻ വാഴുന്നതിനിടെ പോകും, വണ്ടി ഇങ്ങനെ ഇറത്തി വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുക, വണ്ടി ഇറക്കിയിട്ട് കൊണ്ടുവരുന്നുണ്ട് ഡ്രൈവർ. അപ്പൊ ഞാനിങ്ങനെ വഴിക്ക് നിൽക്കുക, അത്രയേ ഉള്ളൂ ചെറിയ സമയം. അപ്പൊ ഞാന് ഒരു കുട്ടിനെയും കൊണ്ട് ഒരു ഉപ്പ വരുന്ന കണ്ടിട്ട് ഞാൻ അയാളോട് ചോദിച്ചത്, നിങ്ങളെ മോനല്ലേ ചതയൊന്നും. അപ്പോ ഞാൻ നിങ്ങളെവിടെ പോയത്, ബാർബർ ഷാപ്പ് പോയതാ. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, ഇവനെയും കൊണ്ട് പോയതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇയാളോട് തമാശക്ക് ചോദിച്ചു, തമാശക്കല്ല അങ്ങനെ ഉള്ളു വന്ന് കൊള്ളട്ടെ എന്ന് ചോദിച്ചതാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ മുടി മുറിക്കാൻ പോയതാണോ അല്ല വാങ്ങാൻ പോയതാണോ ഇയാളോട്. ഉസ്താദ് ചോദിക്കണം, നിങ്ങൾ ചോദിച്ചാൽ തല്ലിട്ടു. അപ്പൊ ഞാൻ ഇയാളോട് അങ്ങനെ ചോദിച്ചു. അപ്പൊ ഇയാൾ പറഞ്ഞു, അല്ല ഉസ്താദെ മുടി മുറിക്കാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തൊരു കോലാണിത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയൊക്കെ സൈഡൊക്കെ ചെത്തി നല്ല ഉഷാറുള്ള മോനാ, ഒരു അഞ്ചാറ് വയസ്സുണ്ടാവും, നല്ല രോമനത്തുള്ള കുട്ടി. ആ കുട്ടിന്റെ മുടി ഇതുപോലെ നെറ്റിയിലേക്ക് ഇങ്ങനെ വീണിട്ട് ഇവിടെ ഇങ്ങനെ കട്ടാക്കിയിട്ട് ആനന്റെ ചെവി ആടുന്ന പോലെ കുട്ടി നടക്കുമ്പോ ഇങ്ങനെ ആടുക, ബാക്കി സൈഡിലൊക്കെ റെഡിയാക്കി. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ പൈസ ഫുള്ള് കൊടുത്തിട്ടില്ലേ, കൊടുത്തിരുന്നു നമ്മുടെ മുടി ഫുള്ള് മുറിക്കണ്ടേ, മുടി കുറച്ചേ മുറിച്ചുള്ളൂ, പൈസ എന്തിനാ ഫുള്ള് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ തമാശക്ക് ഏതായാലും ഇയാളോട് ചോദിച്ചു. അപ്പൊ ഇയാള് ഞാൻ ഇയാളോട് പറഞ്ഞു, ഇതെന്തൊരു കോലാണ്, ഇങ്ങനെയുണ്ടോ കുട്ടികൾക്ക് മുടി മുറിക്കുക. എനിക്ക് വണ്ടി വരാനായിട്ടുണ്ട്, ഏതായാലും വണ്ടി എത്തി എന്റെ മുമ്പിലെത്തി. ഞാൻ ഇയാളെ ഏതായാലും പറയണമല്ലോ കണ്ട സ്ഥിതിക്ക്. ഞാൻ പറഞ്ഞത് ഇയാളോട് പറയും, ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഇവൻ ചെറിയ കുട്ടിയിലും വലുതായി ശരിയാവും കണ്ടെങ്കിൽ. ഇപ്പന്റെ ഭാഷയാണത്, നമ്മളെല്ലാം ഭാഷ തന്നെയത്. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ ആൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് അഭിപ്രായമില്ല. നിങ്ങളെ കുറിച്ചിട്ട് തന്നെ പറയുന്നു, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഇയാൾ ഇയാൾ പറഞ്ഞു, ഈ കുട്ടി വലുതായ ശരിയാവും, ആയിക്കോട്ടെ ഇയാളെ കുട്ടിയല്ലേ. പക്ഷെ ഇയാള് പഠിക്കാത്തൊരു കാര്യമുണ്ട്, ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ, മുർസബിയതി സ്വലാത്തി ദാ ബലഗ സബ സനീൻ ഫൈദാ ബലഗ അശറ സനീന ഫളരിബൂ അലൈഹാ, ഏഴ് വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണം, പത്ത് വയസ്സായ നിസ്കരിച്ചില്ലേ ശിക്ഷിക്കണം. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങളുടെ ഭാഷയാണ്, വാക്കാണ്, ഹദീസാണ്. അതിനെ വിശദീകരിച്ചിട്ട് മഹാന്മാരൊക്കെ പറഞ്ഞു, എന്തിനാണ് അങ്ങനെ ഏഴു വയസ്സുള്ള കുട്ടി നിസ്കരിക്കാൻ വേണ്ടി ഒരു അവന് നിർബന്ധം ഇല്ല എന്നാൽ എന്തിനാണ് പറയുന്നത്, വളരുമ്പോ നന്മയോട് അലഞ്ഞു ചേരാനാണ്. ഉപ്പാന്റെ കൈ പിടിച്ചിട്ട്, ബാപ്പന്റെ കൈ പിടിച്ചിട്ട് സുബഹിക്ക് പള്ളിയിൽ പോയ കുട്ടി ഉപ്പ മരിച്ചാലും ആ നിസ്കാരം മുടക്കൂല. ചെറുപ്പത്തിലേ ഉള്ള കാല ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പണ്ടൊരു ചങ്ങായി ചോദിച്ചത് ഇയാള് കേട്ടില്ല. ഇയാള് പറയാനും വലുതായ ശരിയാവുന്നു, ആയിക്കോട്ടെ അയാളെ കുട്ടിയല്ലേ.
ഏതായാലും കേൾക്കണോ അതിന്റെ ക്ലൈമാക്സ് രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞപ്പോ ഞാന് എവിടെ കണ്ണൂർ വിളവട്ടണ സംഗതി. ഏതായാലും ഞാന് ഉള്ളതന്നെ പറയണു കേട്ടോ, കഥ ബുക്ക് വായിച്ചു തന്നല്ലേ ഇതുള്ളതാ. അപ്പോ ഞാൻ വേറെ സമയത്ത് എന്തോ ഞാൻ ഇങ്ങനെ പുറത്തു പോയി, ഇയാളും ഇയാളെ മൂത്ത മകനുണ്ട്, അവിടെ മദ്രസയിൽ എട്ടാം ക്ലാസ്സിലോട്ട് പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ മദ്രസയിൽ പോകല്ല, എന്നാലും അവിടെ കാണലുണ്ട്. ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 10-13 വയസ്സുള്ള ഒരു കുട്ടി, ഇയാളെ മൂത്ത മകനെ, ഇയാള് ഗൾഫുകാരനാണ്. അപ്പൊ ഇയാൾ ഈ മോനോട്ട് ഇങ്ങനെ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ കോലം ഏതുപോലും ഒന്ന് ചൈനയിലേക്കും ഒന്ന് റഷ്യയിലേക്കും ഒന്ന് ശ്രീലങ്കയിലേക്കും ഇങ്ങനെ മുടി ഇങ്ങനെ തൂക്കി പിടിച്ച് നിൽക്കുന്നു. യാള്ളാ 850 രൂപയും കൊടുത്തിട്ടാണ് ഈ കോലം കെട്ട കോലം ഉണ്ടാക്കിയത്. ബാർബർ ഷാപ്പിൽ പോയിട്ട് 850 രൂപയുടെ ഞാൻ കുട്ടികളോട് അന്വേഷിച്ചു, മറ്റു കുട്ടികൾ പറഞ്ഞതാ 850 രൂപ കൊടുത്തിട്ടാണ് ഈ പേക്കോല ഉണ്ടാക്കി വെച്ച് തലന്റെ ഉള്ളിൽ കുറെ കെട്ട് കെട്ട് മുടി. സുബ്ഹാനല്ലാഹ്. ഞാൻ ഇയാളോട് ചോദിച്ചു, ഇന്നും ബാർബർ ഷാപ്പ് തന്നെയാണോ ചോദിച്ചു, കാരണം രണ്ടാഴ്ച മുമ്പ് പറഞ്ഞല്ലേ. അപ്പൊ പറഞ്ഞു ഇയാൾ ചിരിച്ചോണ്ടോ, നല്ല സ്ഥലം, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് വരികയാണ്, ഞാൻ നിങ്ങളുടെ മൂത്ത മകനല്ലേ. അതേന്നു ഞാൻ ഇതെന്ത് കോലാണ്, ഇങ്ങനെയാണോ മുടി മുറിപ്പിക്കല് കുട്ടികളെ കൊണ്ടു. അപ്പൊ ഇയാൾ എന്താ പറഞ്ഞറിയോ, ഇപ്പം വലുതായില്ല ഉസ്താദെ, പറഞ്ഞാ കേൾക്കുന്നില്ല. കണ്ടങ്ങൾ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞതാ 6 വയസ്സുള്ള കുട്ടിനെ കൊണ്ട് ഇപ്പം വലുതായ ശരിയാവും. ഇയാളെ മൂത്ത 13 വയസ്സുള്ള കുട്ടിയെ പറ്റി ഇയാൾ പറഞ്ഞു, ഇവൻ വലുതായി പറഞ്ഞാ കേൾക്കണില്ല. ഏതായി പറഞ്ഞാ കേൾക്കണ പ്രായം, നിങ്ങളൊന്ന് നോക്കിയോ, 6-ന്റെയും 13-ന്റെ ഇടയിൽ. മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹബ്ബത്തുണ്ട്, റസൂലുള്ളാഹിന്റെ മധുമക്കൾ നന്നായിട്ട് വാഴ്ന്നു പറയുന്നുണ്ട്. ഉസ്താദുമാർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, മുഅല്ലിമീങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർ നന്നായിട്ട് നമ്മളെ മക്കളെ മധു പഠിപ്പിച്ചിട്ടുണ്ട്, അവർ നന്നായിട്ട് പാട്ടുപാടിയിട്ടുണ്ട്, ബക്കറ്റും ഫ്ലാസ്കും ഒക്കെ പെറുക്കെത്തിയിട്ടുണ്ട് സമ്മാനം. ഈ പറഞ്ഞ കാര്യത്തോടെ എന്റെ പൊന്നുമോന്റെ ജീവിതത്തിൽ എന്ത് സാമീപ്യമാണ് ഉള്ളത്? ഈ പറഞ്ഞ വിഷയത്തിൽ എന്റെ മോൻ റസൂലുള്ളാഹിന്റെ മധു പറഞ്ഞിട്ടുണ്ട്, അത് എന്റെ വീട്ടിൽ എങ്ങനെ ഫലിപ്പിക്കാമെന്നതിനെ കുറിച്ച് ഒരു ചർച്ച നടക്കാത്ത കാലത്തോളം മോനെ നമ്മുടെ ഈമാനിന് ബലം കുറവാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ മധു എന്റെ കുട്ടി പറയാണ്, റസൂലുള്ളാഹിന്റെ സ്നേഹം പറയുകയാണ്, റസൂലുള്ളാഹിന്റെ സ്വഭാവം പറയാണ്. പക്ഷെ ഈ മകൻ ശരിയാകുന്നില്ല, പറയുന്ന വീട്ടുകാരും ശരിയാകുന്നില്ല. ഞാൻ ചോദിക്കുന്നത് ബക്കറ്റിന് വേണ്ടിയുള്ള പ്രസംഗമായി പോകൂലേ, അങ്ങനെ ആകാൻ പാടില്ല. മക്കളുടെ കൽബ് കൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയണം. വാള് പറയുന്ന മൊയ്ലാല കൽബെന്ന് പോയാൽ കേൾക്കുന്നവന്റെ കൽബിൽ തട്ടുമെന്നാണ്. പറയുന്നവൻ ഹൃദയം കൊണ്ട് പറഞ്ഞാൽ കേൾക്കുന്നവന്റെ ഹൃദയത്തിലെത്തും. പറയുന്നവൻ വെറുതെ വാചക കസരത്ത് നടത്തിയാ സഹോദര കേൾക്കുന്നവന്റെ കാതിലാണതെത്തുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഇൻഷാല്ലാ എപ്പോഴാണ് നീയുടെ വേദന വിളിക്കാന്ന് പറഞ്ഞുകൂടാ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് ഞാനിപ്പോ നാളെ ഉസ്താദിനെ വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കൂല, അങ്ങനെ ഒരു ചോദിക്കാറുമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാരും പോയിട്ട് നാളെ മിസ്ബാഹിത്താന്റെ വേദന നല്ല ഉഷാറുള്ള വേദായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാനത് അറിയൂല. നിങ്ങളെല്ലാരും പോയിട്ട് എന്ത് വേദ പേടിനാളെ കൊണ്ടെന്ന് വളരെ മോശമാണ്, എന്നാലും ഞാൻ അറിയൂല. നിങ്ങൾ നല്ലത് പറഞ്ഞാലും ഞാനത് കേൾക്കൂല, നിങ്ങൾ മോശം പറഞ്ഞാലും ഞാനത് കേൾക്കൂല. അതേസമയത്ത് നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അത് അല്ലാഹുവിന്റെ കോടതിയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ അറസിന്റെ തമലിരിപ്പുണ്ട് കോടതി. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മുറാഫക്ക ലഭിക്കേണ്ട സ്ഥലം, മുത്തായ തങ്ങളുടെ ജിവാർ ഒരുമിച്ചുകൂടാൻ ആശിക്കുന്ന സ്ഥലം, റസൂലുള്ളാഹിന്റെ പതാകയുടെ താഴെ നിൽക്കാൻ വെമ്പൽ കൊള്ളുന്ന സ്ഥലം, പരവശദാഹം കൊണ്ട് പ്രയാസപ്പെടുന്ന സമയം, ഹൗലുൽ കൗസറിന് വേണ്ടി കൈനീട്ടുന്ന സമയം, സഹോദര പരിശുദ്ധമായ ഹജ്ജിന് ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത്, ഉംറക്ക് തവാഫ് ചെയ്യുന്ന സമയത്ത്, പരിശുദ്ധമായ ഹറമിന്റെ പരിശുദ്ധമായ ഹറം മസ്ജിദിന്റെ തഹയ്യത്തായ കഅബയുടെ തഹയ്യത്തായ സുജൂദ് ഇങ്ങനെ ചെയ്യുന്നു. അതല്ല വെറുതെ സുജൂദ് തവാഫ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ തവാഫ് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് അല്ലാഹുമ്മ ഈമാനം ബിക വ തസ്ദീഖം ബി കിതാബിക വ വഫാഅം ബി അഹ്ദിക വ ഇത്തിബാഅൻ ലി സുന്നത്തി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ഇന്ന ഹദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക വൽ ബലദ ബലദുക അങ്ങനെ തുടങ്ങി ഈ മദഹ് ഇങ്ങനെ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിയിട്ട് പോവുകയാണ്. അല്ലാഹു ധാരാളം തവണ നമ്മുടെ ജീവിതത്തിൽ തൗഫീക് തരട്ടെ.
നട്ടുച്ചയുടെ സമയമായാലും നല്ല നട്ടപ്പാതിരയായാലും തണുപ്പുള്ള സമയത്തും ചൂടുള്ള സമയത്തും അതിന്റെ അടിയിൽ ഏത് സമയത്ത് നീയെത്തിയാലും പ്രത്യേകമായി പറയൽ സുന്നത്തുള്ള ദിക്റാണ്, വാരിദായ ദിക്റാണ്. അല്ലാഹുമ്മ അദില്ലനീ ഫീ ദില്ലിക യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുക വസ്കിനീ മിൻ കൈസി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം شربتا هنيئه مريئه لا اظما بعدها ابدا. അള്ളാഹുവിനോട് പറയാണ്, നിന്റെ തണല് നീ എനിക്കൊന്ന് തരണേ. അള്ളാഹ് നിന്റെ തണലില്ലാതെ മറ്റൊരു തണലുമില്ലാത്തൊരു ദിവസത്തില് മോനെ മഹ്ശറ എന്ന് പറയുന്ന ലോകം, മോനെ ദുരന്തമുള്ള പ്രയാസമുള്ള സങ്കടമുള്ള വലിയ പ്രത്യാഘാതങ്ങൾ നേരിടാനിടയുള്ള ലോകമല്ലയോ മഹ്ശറ. ആ മഹ്ശറയിൽ ഒരു ജാണകലക്കോടാണ് മൈലുകൾ ഉയരത്തിൽ നിന്ന് ഇന്ന് പ്രപഞ്ചത്തിലേക്ക് തീവിപ്പിക്കൊണ്ടിരിക്കുന്ന ആണവ നിലയമായ സൂര്യൻ ഒരു ജാണകലക്കത്തി നിൽക്കുന്ന ദുരന്തമുള്ള മഹ്ശറയിലും ചെമ്പിന്റെ തറയല്ലേ നിലത്തുള്ളത്, തണലില്ല ഒരു രക്ഷയുമില്ല. മുത്തായ തങ്ങൾ പഠിപ്പിച്ച അള്ളാഹുവിന്റെ അറസിന്റെ തണലുണ്ട തണൽ ചോദിക്കുകയാണ്, റബ്ബേ നിന്റെ തണലല്ലാതെ ഒരു തണലുമില്ലാത്ത സമയത്ത് നീ എനിക്ക് അറസിന്റെ തണല് തരുവോ അല്ലാ. അത് ചോദിച്ചിട്ട് പിന്നെ ചോദിക്കുന്നതാണ് വസ്തിനി നിങ്കൈസി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേതാവായ മുത്തായ തങ്ങളുടെ ഒരു കോപ്പയുണ്ട്, പരവശദാഹമാണ്, കൊടും ചൂടാണ്, വെള്ളത്തിൽ മുങ്ങുകയാണ്, വേർപ്പിൽ മുങ്ങിക്കുളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തന്റെ അമലിന്റെ അതാ തെറ്റിന്റെ ഇസ്മിന്റെ കുറ്റത്തിന്റെയും അമലിന്റെയും തോതനുസരിച്ച് ഓരോരുത്തരും വെള്ളത്തിൽ ഇങ്ങനെ അരയോളം മുത്തോളം ഒക്കെ വെള്ളത്തിൽ നിൽക്കുന്ന സമയം കുടിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ദാഹം കൊണ്ട് പരവശ ദാഹം കൊണ്ട് പ്രയാസപ്പെടുമ്പോ അവിടെ ഒരു പാനീയമുണ്ട്, ഇന്നാഴത്തോനാക്കൽ കൗസർ, പരിശുദ്ധമായ ഹൗദുൽ കൗസർ. സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പരിശുദ്ധമായ തവാഫിന്റെ സമയത്ത് ചോദിക്കുന്ന പ്രധാനപ്പെട്ടൊരു ചോദ്യം, നിന്റെ ഹബീബായ തങ്ങൾക്ക് നീ കൊടുത്തു എന്ന് പറയുന്ന പരിശുദ്ധമായ പാനീയമില്ലേ അല്ലാ. എന്തൊരു മഹത്വമാണ് നേരത്തെ ചോദിച്ചത്. അല്ലാഹുവേ അതില്ലനീ ഫീലില്ലിക്ക നിന്റെ തണല് തരണമെന്നാണ് രണ്ടാമത്തെ ചോദ്യം. നിന്റെ കേസിൽ നിന്ന് തരണമെന്നല്ല മറിച്ച് വസ്കിനീ മിൻ കൈസി നബിയിക്ക നിന്റെ നബിന്റെ കോപ്പയിൽ നിന്ന് തരണേ അല്ലാ. കാരണം ഇവൻ ഇവിടുന്ന് പഠിക്കുന്നത് എന്താണ്, നിശ്ചയം കൗസർ തരുന്നു എന്നല്ല പറയുന്ന, തരുമെന്നല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് കൊടുത്തതാണ് ഹൗലിന്റെ അധികാരം. തങ്ങളുടെ കോപ്പയിൽ നിന്നൊന്ന് കുടിപ്പിക്കണേ അല്ലാ. ഏതാണ് ആ വെള്ളം? ശർബത്തൻ ഹനീഅതം മരീഅതം ലാ അൽമഉ ബഅദഹ അബദ. പിന്നെ ദാഹമില്ല, ക്ഷീണമില്ല, ആ പരിശുദ്ധമായ പാനീയമില്ലേ സഹോദരങ്ങളെ. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പാനീയം കിട്ടണം. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രണയിക്കുന്ന, മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് പ്രവർത്തനങ്ങളാണ് കാണുന്നത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിന് അല്ലാഹു മുത്തായ തങ്ങളുടെ ജീവിതത്തെ അനുകരിക്കാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമ്മുടെ സ്വഭാവവും നമ്മുടെ എല്ലാം
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലാക്കണം. അല്ലാഹു നമുക്ക് അവസരം തരട്ടെ. ഏറ്റവും വലിയ ശഫാഅത്ത് കിട്ടേണ്ടത്, ഏറ്റവും വലിയ പരിഗണന കിട്ടേണ്ടത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ആ പാനീയം നമ്മൾ ചോദിക്കുകയാണ് ഇവിടെ. അതാ പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങള് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തതിൽ നിന്ന് നമ്മൾ ചോദിക്കുകയാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽബുകൊണ്ട് പ്രണയിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ചെറുപ്പക്കാരാ? കൽബുകൊണ്ട് പ്രണയിക്കാൻ കഴിയുന്നുണ്ടോ ഉമ്മമാരെ? നമ്മുടെ വേഷത്തിൽ കാണാനില്ല, നമ്മുടെ മുടിയുടെ ഏതാ ഹെയർ ഡ്രസ്സിൽ ഹെയർ സ്റ്റൈലിൽ കാണാനില്ല, നമ്മുടെ സംസ്കാരത്തിൽ കാണാനില്ല, നമ്മുടെ സ്വഭാവങ്ങളിൽ കാണാനില്ല. ഒരു സ്ഥലത്തും നമുക്ക് മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുകരിക്കാൻ കഴിയുന്നില്ല. ഒരൽപ്പം ജീവിതം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പകർത്തിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബഹുമാനം സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് മുത്തായ തങ്ങളെ പ്രണയിച്ച ഒരു ലോകമുണ്ടായിരുന്നു, ഹബീബായ തങ്ങളെ ഇഷ്ക് വെച്ച ഒരു സമൂഹമുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പ്രായമുള്ള ഉമ്മാന്റെ പാട്ടിങ്ങനെ കേൾക്കാണ്, അലാ മുഹമ്മദിൻ സ്വലാത്തുൽ ബറാ സ്വല്ലാ അലൈഹി തയ്യിബൂന അൽഖിയാർ ഖദ് കുന്ത ഖവാമൻ ബകാ ബിൽ അസ്ഹാർ യാ ലൈത ശിഅരിഹി വൽ മനായ അത്വാ هل يجمعني وحبيبي الدار നിങ്ങൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് നമ്മളെ ഉമ്മമാരെല്ലാം അന്തശ അന്ത ഉമ്മുൻ അം അബു മാ റഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബീ. റസൂലുള്ളാഹിന്റെ മദ്ഹ് മംഗൂസ് മൗലൂദിലൂടെ ദൈനുദ്ദീൻ മഖ്ദൂം തങ്ങളെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ, അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. നമ്മളെ ഉമ്മമാരൊക്കെ ചൊല്ലുന്നത് പോലെ ഒരു ഉമ്മ പ്രായമുള്ള ഉമ്മ റസൂലുള്ളാഹിന്റെ മദ്ഹയിലാണ്. ഉമ്മ റളിയല്ലാഹു പോയിട്ട് കഥകിന് മുട്ടാണ്. ഉമ്മ റളിയല്ലാഹു ചോദിക്കും, ആ പെണ്ണുങ്ങളിലേക്ക് ആരാണ് കഥകിന് മുട്ടുന്നത്? പാവപ്പെട്ട ഉമറാന്ന പറയുന്നത്. ഉമറിന് എന്താണ് ഈ പാതിരാക്കന്റെ വീട്ടിൽ കാര്യം? നിങ്ങൾ റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലുന്നത് കേട്ടിട്ട് വാതിലിന്റെ അടുക്കിലേക്ക് വന്നതാണ്, ഒന്നുകൂടി ചൊല്ലുമോ? ആ ഉമ്മാമ റസൂലുള്ളാഹിന്റെ മദ്ഹ് പിന്നെയും ചൊല്ലുന്നു. എന്തേ ഉമ്മാമ പറയുന്നത്? അലാ മുഹമ്മദിൻ സ്വലാത്തുൽ ബറാ വർഷിക്കട്ടെ. എല്ലാ നന്മയുടെ സ്വലാഹിയത്തിന്റെ അഹ്ലുകാരും തങ്ങൾക്ക് സ്വലാത്ത് വെല്ലുന്നു. അവിടുത്തെ മദ്ഹ് പറയുന്നു, നന്മയുള്ള മുഴുവൻ ആളുകളും റസൂലുള്ളാഹിന്റെ മദ്ഹിലാണ്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഇത് പറഞ്ഞിട്ട് ഉമ്മ പറയുന്ന എന്താണെന്നറിയോ? കദുകും തഖവാമം ബകാബിൽ നബിയേ, തങ്ങളുടെ ബഹുമാനം എല്ലാവരും പറയുന്നു, തങ്ങളെ ആദരവ് സകല സൃഷ്ടികളും ഇവിടുത്തെ ആദരവ് പറയുന്നു നബിയേ, പക്ഷെ തങ്ങളോ ഞാൻ വലിയ ആളാണെന്ന നിലക്ക് വിശ്രമമില്ല. പാതിരാ സമയത്ത് എഴുന്നേറ്റ് നിസ്കാരമാണ്, പാതിരാ സമയത്തും പ്രവർത്തനങ്ങളാണ്. നമ്മള് മാതൃകയാക്കണം. അല്ല തൗഫീഖ് തരട്ടെ. നേരത്തെ തഖാഫി ഉസ്താദും സ്വാഗതം പറഞ്ഞ സേദി ഉസ്താദ് അടക്കം പറഞ്ഞു പറഞ്ഞു ധാരാളം സേവന പ്രവർത്തനങ്ങൾ ഇവിടെയുള്ള പ്രവർത്തകന്മാര് ചെയ്യലുണ്ട്, സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തലുണ്ട്, വീട് കെട്ടുന്നവരെ സഹായിക്കലുണ്ട്, അഗതികളെയും ഐത്താമുകളെയും ഒക്കെ കൈപിടിക്കലുണ്ട്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ്എസ്എഫും യുവജന പ്രസ്ഥാനമായ സുന്നി യുവജന സംഘവും ബഹുജന സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തും അതിന്റെ അജയ്യരായ ആദരണീയരായ നേതൃത്വമായ മഹാനായ സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടങ്ങുന്ന ആ മഹാന്മാരുടെ വഴിയുണ്ടല്ലോ, ഹബീബായ തങ്ങൾ പഠിപ്പിച്ച വഴി, ആ വഴിയിലാണ് അവർ നമ്മെ സഞ്ചരിപ്പിക്കും. നമ്മൾ ഭാഗ്യമുള്ളവരാണ്, നമ്മൾ ചെറിയ സംഘമാണ് ഭാഗ്യമുള്ളവരാ. നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിൽ വലിയ തൗഫീഖാണ് കേരളീയ മുസ്ലിമിന് നൽകിയത്, ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നൽകിയത്. അതീയമായ ഒരു നേതൃത്വം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് പരാമർശിച്ചാൽ കണ്ണ്
കണ്ണു നിറഞ്ഞു പോകുന്നൊരു നേതൃത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുന്ന് പറഞ്ഞാൽ തൊണ്ടയിടറി പോകുന്നൊരു നേതൃത്വത്തിന്റെ പിന്നിൽ അണിനിരക്കാൻ നമുക്ക് പറ്റി. അൽഹംദുലില്ലാഹ്. ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, ചെറുപ്പക്കാർക്ക് 10-20 വയസ്സുള്ള ചെറുപ്പക്കാരാണ് SSF കുട്ടികൾ. അല്ലാഹുവിന്റെ ബർക്കത്ത് ചെയ്യട്ടെ. ഇവിടെ പരിപാടിക്ക് വേണ്ടി അവർ അധ്വാനിക്കുന്നു, ഓടി നടക്കുന്നു. ഇന്ന് ചിലപ്പോൾ ഇവിടെ മരണം സംഭവിച്ചത് കൊണ്ടായിരിക്കും. സഹോദരങ്ങളെ, അവരെല്ലാവരും നമുക്ക് വേണ്ടി ഓടുന്നവരാണ്. ഞാൻ പറയുന്ന ചെറുപ്പക്കാരാ, ഈ ആവേശം നമ്മൾ എല്ലാ സമയങ്ങളിലും കാണിക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വിശ്രമിച്ചിട്ടില്ല, മുത്തായ തങ്ങൾ കിടന്നുറങ്ങിയിട്ടില്ല, വിവാദത്തിലായിരുന്നു, പ്രവർത്തന ബോധയിലായിരുന്നു. നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാർ ആ വഴിയിലാണ്. മഹാനായ സുൽത്താനുൽ ഉലമാ 19 വയസ്സ് കഴിഞ്ഞ മഹാ 20 വയസ്സ് കഴിഞ്ഞ് നിന്നെക്കാളും 4 ഇരട്ടി വയസ്സുണ്ട് മഹാനായ സുൽത്താൻ ഉലമക്ക്. പക്ഷേ നമ്മൾ ക്ഷീണമാണെന്ന് പറഞ്ഞിട്ട് നടുവിന് കയ്യും കൊടുത്തിട്ട്, എനിക്ക് മുട്ടുവേദനിക്കാന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞിട്ട്, എനിക്ക് പനിക്കുന്നു പറഞ്ഞിട്ട് മാറി നിന്നിട്ട്, എനിക്ക് തലവേദന വരും എന്ന് പറഞ്ഞിട്ട് ഉറക്കമൊഴിയാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ജലദോഷം പിടിക്കൂന്ന് പറഞ്ഞ തണുപ്പിനിറങ്ങിക്കൂടാന്ന് കാരണം പറഞ്ഞിട്ട് നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ ബ്ലാങ്കറ്റ് പതച്ച് കിടക്കുമ്പോ സുൽത്താൻ ഉലമക്ക് ഒരു ദിവസം ശരിയായ ഉറക്ക കിട്ടുന്നില്ല. ഒരു ദിവസം ഉറങ്ങിയാൽ മർക്കസിലെ ആയിരക്കണക്കിന് ഐത്താമുകൾ മാത്രമല്ല, അഗതികൾ മാത്രമല്ല, 10,000-ക്കണക്കിന് വിദ്യാർത്ഥികൾ മാത്രമല്ല, ഈ രാജ്യത്ത് മഹാനായ സുൽത്താൻ ഉലമയുടെ കാലുപതിയാത്തൊരു സ്റ്റേറ്റുമില്ല. മഹാനായ സുൽത്താൻ ഉലമ സഞ്ചരിക്കാത്ത ഒരു നാടും ഇന്ത്യ രാജ്യത്ത് ഒരു ജില്ലയുമില്ല. അവിടുത്തെ സ്ഥാപനങ്ങളില്ലാത്ത, അവിടുത്തെ കയ്യൊപ്പില്ലാത്ത, വിദ്യാഭ്യാസ മേഖലകളിൽ മഹാനവറുകൾ കടന്നു ചെല്ലാത്ത ഒരു സ്റ്റേറ്റും ഇന്ത്യ രാജ്യത്ത് നിലവിലില്ല. കർണാടകക്കാര് നമ്മളെ തൊട്ടടുത്ത സ്ഥലമാണ്, അല്ലെങ്കിൽ ഇത് കർണാടകന്റെ ഭാഗമാന്ന് പറയാൻ പറ്റുന്ന നോട്ടീസ് വരെ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് കർണാടകക്കാർക്ക് കേരളക്കരയിൽ 2 കേരള യാത്ര നടത്തിയതിനേക്കാൾ പ്രൗഢമായിട്ടാണ് ഒരു കർണാടക യാത്ര നടത്തിയത്. ഞാൻ പറയുന്നത് മഹാനായ സുൽത്താൻ ഉലമക്ക് വിശ്രമമില്ല, ഓടുകയാണ് ഓടുകയാണ് ഓടുകയാണ്. എന്തിനാണ് ഈ ഓടുന്നത്? തന്റെ മക്കളെ പോറ്റാനല്ല, തന്റെ കുടുംബത്തിലെ തന്റെ നേരെ മക്കളെ പോറ്റാനല്ല ഓടുന്നത്. പിന്നെയോ യതീമുകളൊക്കെ തന്റെ മക്കളാണ്, അഗതികൾ തന്റെ മക്കളാണ്, ഈ മുത്തയല്ലിമീങ്ങൾ തന്റെ മക്കളാണ്. മക്കളെ അള്ളാഹു താല ഏൽപ്പിച്ചതാണ്, അവരുടെ സംരക്ഷണം തന്റെ കയ്യിലാണ്. അരമണിക്കൂർ കിടന്നുപോയാൽ എന്റെ മക്കൾ 5 ദിവസം പട്ടിണിയായി പോകും. 1 മണിക്കൂർ വിശ്രമിച്ചാൽ എന്റെ മക്കളുടെ 10 ദിവസത്തെ ഭക്ഷണമാണ് പോവുക. അതുകൊണ്ട് എപ്പോഴാണ് എന്റെ റബ്ബിന്റെ ആയുസ് തീർക്കുന്നത് എന്ന് പറയാൻ വഴിയില്ലല്ലോ. സുൽത്താനുള്ളമക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അതിനു മുമ്പ് ചെയ്തു തീർക്കാൻ ധാരാളമുണ്ട്, ധാരാളമുണ്ട്, ധാരാളമുണ്ട്. 2,500-ലേറെ പള്ളികൾ ഇന്ത്യ രാജ്യത്തും പുറത്തും സഹോദര ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നൽകി നിർമ്മിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ ഇസ്സത്തിന്റെ പ്രൗഢിക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സുൽത്താനുൽ ഉലമാ, അഗതികളായ ഐത്താമുകളായ ആയിരക്കണക്കിന് ആളുകൾ അവശരായി പോകുന്ന, അശരണരായി പോകുന്ന ഈ സമുദായത്തിന്റെ ഓടം കേറാ മൂലയില്, അല്ലെങ്കിൽ അഴുക്ക് ജാലികളിൽ, റോഡിന്റെ സൈഡുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ, റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മുടെ മുമ്പിൽ ചിലപ്പോ ചാക്ക് പിരിച്ചിട്ട്, ഫ്ലക്സ് പിരിച്ചിട്ട്, പൊട്ടിയ പാത്രം നീട്ടിയിട്ട് കോലം കെട്ട കോലത്തിൽ കാണുമായിരുന്ന പല യതീംമക്കളെയും സുബ്ഹാനല്ലാഹ് സമുദായത്തിന്റെ ഏറ്റവും ഉയർന്ന പണ്ഡിതന്മാരാക്കി മാറ്റിയെടുക്കാൻ, മുഖ്യധാരയിൽ ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഡോക്ടർമാരാക്കി മാറ്റിയെടുക്കാൻ, എഞ്ചിനീയർമാരായി വക്കീലുമാരായി മാറ്റിയെടുക്കാൻ, മോനെ പള്ളി ദർസിൽ നിന്ന് പഠിച്ചിട്ട്, പള്ളി ദർസിൽ നിന്ന് ദർസ് നടത്തി തുടങ്ങിയിട്ട് ഈ ലോകം മുഴുവനും ഇൽമ് കൊണ്ട് പ്രചരിപ്പിക്കാൻ ഈ നൂറ്റാണ്ടിൽ അല്ലാഹു ദൈവത്തിന് അവകാശം കൊടുത്ത സുൽത്താനുൽ ഉലമാ, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് ആ സുൽത്താനുൽ ഉലമ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ഉറങ്ങാതെ നിസ്കരിക്കുന്നു, ഒരു ദിവസം അതാ ഒരു ഹബീബായ തങ്ങൾക്ക് വിശ്രമമില്ലാതെ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ആ മുത്തായ തങ്ങളുടെ ജീവിതത്തെ പകർത്തുകയാണ് നമ്മുടെ ഉലമാക്കലമാക്കലം. ഒരാളെ മാത്രം ഞാൻ പറഞ്ഞത് ഹബീബായ മഹാനായ സുൽത്താനുൽമൽ നേതൃത്വമായത് കൊണ്ട് പറഞ്ഞതാണ്. ഇന്ന് മഹാനായ സുൽത്താനുൽമൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളവ് പറഞ്ഞ മഹത്തായ എട്ടിക്കുളം താജുൽ ഉലമയുടെ ഉറൂസാണ് അല്ലാഹു ദർജേറ്റി കൊടുക്കട്ടെ. മുഫ്നില്ലിയം ഫാസിഹി ഫിൽ ഇൽമി വദ്ദിക്രി ഫീ
ارشاد خلق الى نور الهدايات മംഗലാപുരം പരിസരത്തുള്ള ആളുകളോട് താജുൽ ഉലമയുടെ ബഹുമാനം പറയേണ്ടതുണ്ടോ? 94 വയസ്സോളം സഹോദരങ്ങളെ, കോളേജിൽ നിന്നിറങ്ങിയ ചെറിയ പ്രായം പഠനത്തിന്റെ കാലം മാറ്റിവെച്ചാൽ മറ്റു ജീവിതത്തിന്റെ സിംഹഭാഗവും ഒഴിച്ചു നിർത്തിയത് ഉള്ളാളത്തിലാണ്. ഈ കർണാടകയിലും കേരളത്തിലും നമ്മുടെ ഈ പരിസരത്ത് താജുൽ ഉലമയുടെ വൈജ്ഞാനിക ദിനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാകൂല, പങ്കെടുക്കാത്ത പണ്ഡിതന്മാരുണ്ടാകൂല. ബഹ്റുൽ ഉലൂമുകളായ ആയിരക്കണക്കിന് പണ്ഡിതന്മാരെയാണ് ഉള്ളാളത്ത് ദർശിലൂടെ മഹാനായ തങ്ങൾ ഉപ്പാപ്പയിൽ നിന്ന് ലോകത്തേക്ക് ഇറങ്ങി വന്നത്. ഞാൻ ചോദിക്കുന്നത്, ദിക്റു കൊണ്ട്, തസ്ബീഹ് കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, സ്വലാത്ത് കൊണ്ട് തന്റെ ആത്മാവിങ്ങനെ പ്രകാശിക്കുന്ന സമയത്ത്, ഇൽമു കൊണ്ട് പ്രകാശിക്കുന്ന സമയത്ത് സമൂഹത്തിന് ആവശ്യമുള്ള ഇടപെടലുകൾ നടത്തി, സമൂഹത്തിന് ആവശ്യമുള്ള നേതൃത്വം നൽകി, ഉലമായി നേതൃത്വം നൽകിയിട്ട് പണ്ഡിതന്മാരുടെ കിരീടമായി മാറിയ താജുൽ ഉലമ ആ മഹാനാണ് നമ്മുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. മഹാനായ നൂറുൽ ഉലമ അല്ലാഹു ദർജേറ്റി കൊടുക്കട്ടെ, അല്ലാഹു ദർജേറ്റി കൊടുക്കട്ടെ. വൈജ്ഞാനിക വിപ്ലവത്തിന് തിരികൊളിക്കാൻ ഈ രാജ്യത്ത് വ്യവസ്ഥാപിതമായൊരു പാഠ്യപദ്ധതി വേണം. നമ്മുടെ മക്കൾക്ക് െന്ന് പറഞ്ഞ അൽബയാൻ എന്ന അറബി മലയാള മാസികയിൽ ഒരു ലേഖനം എഴുതിയിട്ട് മഹാന്മാരായ കിടയറ്റ അന്ന് കാലത്തുള്ള പണ്ഡിതന്മാർ ആ കാലത്തുള്ള പണ്ഡിതന്മാരുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചിട്ട് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ്, സുന്നി വിദ്യാഭ്യാസ ബോർഡ് അല്ല ഞാൻ പറയുന്നത്, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച രൂപീകരണ യോഗത്തിൽ പങ്കെടുത്ത മഹാനായ നൂറുൽ ഉലമ എം എ ഉസ്താദാണ് ഏറ്റവും അടുത്ത കാലത്ത് അവസാനമായി വഫാത്തായി പോയത്. ഞാൻ പറയുന്നത്, ആ മഹാന്മാരാണ് നമ്മുടെ നേതൃനിരയിലുള്ളത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഇഷ്കിലായി ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിലായി ജീവിതം കാഴ്ചവെച്ചവർ. എന്റെ ഒരു ശിഷ്യനുണ്ട് ശ്രീകണ്ഠപുരത്ത്, ലുക്മാനുൽ ഹക്കീം ഇസ്ബാഹി വാദലം പറയുന്ന ഉസ്താദാണ്, പഠിച്ച കുട്ടിയാണ് അന്ന്, ഇപ്പം വലിയ ഉസ്താദായി. അല്ലാഹു എല്ലാം നമ്മുടെ ശിഷ്യന്മാർക്ക് ഉസ്താദ്മാർക്ക് ഒക്കെ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒന്നിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ താജുൽ ഉലമയുടെ പറ്റി സാധാരണ പറയലുണ്ട്. അപ്പോ ഇവൻ എന്നോട് പറഞ്ഞു, ഇദ്ദേഹം എന്നോട് പറഞ്ഞു, താജുൽ ഉലമ വഫാത്താകുന്ന സമയത്ത് ആ റൂമിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. താങ്കൾ പാപ്പയെ കാണാൻ വേണ്ടി പോയതാണ്. പോയപ്പോ താജുൽ ഉലമ കിടക്കുന്ന വഫാത്തിന്റെ സമയത്ത് എന്തായിരുന്നു അവിടുത്തെ അനുഭവം? അത് പറഞ്ഞത് ആ വണ്ടിയിൽ ഇരുന്നിട്ട്, എന്റെ വണ്ടിയിൽ എന്തോ ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് താജുൽ ഉലമ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. മക്കള് തങ്ങന്മാരും ശിഷ്യന്മാരൊക്കെ ചെല്ലുന്നത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പുറത്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബൈത്ത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലുകയാണ്. താജുൽ ഉലമ അല്ലാഹ് അല്ലാഹ് എന്ന പരിശുദ്ധമായ കലിമത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചൊല്ലി ദിക്റു ചൊല്ലിയിട്ട് മഹാനായ താജുൽ ഉലമ കണ്ണടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ലുക്മാൻ ഹക്കീം ഇസ്ബാഹി റൂമിൽ ഉണ്ടായിരുന്നു എന്നാ ഞാൻ പറഞ്ഞത്, മോനെ കലിമ ചൊല്ലി മരിക്കാൻ ഹബീബായ തങ്ങളുടെ മദഹ് കേട്ടിട്ട് കണ്ണടയ്ക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ ഒരു നേതൃത്വം നമുക്കുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ, ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനായ നെരിക്കോട് ഉസ്താദിനെ കേട്ടു, ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട്, നെരിക്കോട് ഉസ്താദ് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു അവർക്ക് ദറജേറ്റി കൊടുക്കട്ടെ, അവരെ പൊരുത്തക്കും തർബിയത്തൊക്കെ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ. കേട്ടിട്ടുണ്ടാവും തളിപ്പറമ്പ് നെരിക്കോട് പാപ്പ ജലാലി റാത്തീബ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ SSF എന്ന് പറയുന്ന ഒരു വികാരമായിരുന്നു. ബാബക്ക് SYS എന്ന് പറയുന്നൊരു വികാരമാണ്, സന്തോഷമാണ്. അധിക സമയത്തും കണ്ടാല് ഇന്ത്യക്ക് സംഘടന പ്രവർത്തനം ഇപ്പൊ എങ്ങനെയുണ്ട്? അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ, ഒരു പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ ത്രിവർണ പതാക അവര് നമുക്ക് കൈമാറിയത് അല്ലാഹു റഹ്മത്താക്കി തരട്ടെ. അൽഹംദുലില്ലാഹ്. ജലാലി റാത്തീബ് നെഞ്ഞോട് ചേർത്ത് വെച്ച മഹാൻ. ആ ജലാലി റാത്തീബിന്റെ 40th വാർഷികം നടന്നിട്ട് കുറച്ച് നാളെയായിട്ടുള്ളൂ, ഇപ്പോഴല്ല അവർ വഫാത്തിന് തൊട്ട് മുമ്പ്. കോടിക്കണക്കിന് സ്വലാത്ത് തന്നെ മുരീദുമാരെ കൊണ്ട് മദീനയിലേക്ക് ചൊല്ലിച്ചു. ഈ 40th വാർഷികത്തിന്റെ സമയത്ത് ഓരോരുത്തർക്ക് എനിക്കും കിട്ടി 10,000 സ്വലാത്ത് ഈ ചൊല്ലണമെന്നോ. അങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ ചൊല്ലാൻ വേണ്ടി വരുന്നൊക്കെ കൊടുത്തു, കോടിക്കണക്കിന് സ്വലാത്ത് ഹദിയാക്കി ആ ജലാലിന്റെ വാർഷികത്തിന്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത റമദാനു ഷരീഫിൽ സഹോദരങ്ങളെ, റമദാനു ഷരീഫിന്റെ
വ്യാഴാഴ്ച അസറ് കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ഫലം രാത്രിയുടെ ഫലമുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞ വെള്ളിയാഴ്ച താൻ നിർമ്മിച്ച മസ്ജിദ് റിഫായി പള്ളിയില് ഏത്തിക്കാഫ് വെച്ചിട്ട് വ്യാഴാഴ്ച അവിടെ ഉള്ള ജലാലിയ റാത്തീബിന് അല്പം ആളുകൾ, മാസത്തിലുള്ള ജലാലിക്ക് നല്ല ആളുണ്ടാകും, ആഴ്ചയില് പ്രധാനപ്പെട്ട മുരീദുമാര് മാത്രമുള്ള സദസ്സില് മഹാനവറുകൾ ഇങ്ങനെ ദിക്ര് ഹദ്ദാദ് റാത്തീബ് ജലാലിയന്റെ തുടക്കത്തിലുള്ള ജലാലിയന്റെ തുടക്കത്തിലുള്ള ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്ന ഇസ്ലാം ദീനിൽ ഞങ്ങളൊന്ന് മരിപ്പിക്കണമല്ലോ. എല്ലാ ദിക്റും മൂന്ന് പ്രാവശ്യമാണ്, അസ്തഗ്ഫിറുള്ള നാല് പ്രാവശ്യമാണ്. എന്നാ ഈ ദിക്ർ യാദൽ ജലാലി വല്ലിക്റാം അമിത്നാലാ ദീനിൽ ഇസ്ലാം ഹദ്ദാദിൽ ഏഴ് തവണയാണ്. എന്റെ ബഹുമാനമായ സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് ഏതൊരു മുഅ്മിനായ മനുഷ്യനും കലിമത മരണം ഹാദറാകുന്നാക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കൽ ചുറ്റുഭാഗത്തുള്ളവർക്ക് സുന്നത്താണ്. മരണം ഹാദറാകുന്നാക്ക് ദിക്ർ ചൊല്ലിക്കൊടുക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. എന്നാൽ മരിക്കുന്ന ആൾ ദിക്ർ ചൊല്ലിക്കൊടുത്തിട്ട് മരിച്ചാലോ, ചുറ്റുഭാഗത്ത് നിൽക്കുന്ന ആള് മരിക്കുന്ന ആൾ അങ്ങോട്ട് ദിക്ർ ചൊല്ലിക്കൊടുക്കുകയാണ്. മഹാനായ നെരിക്കോൾ ബാബാ അദാ യാദൽ ജലാലി വല്ലിക്റാ അമിത്നാലാ ദീനിൽ ഇസ്ലാം അത് ചൊല്ലിക്കൊടുത്തു. പിന്നെയോ ശേഷം അങ്ങനെ പറഞ്ഞിട്ട് യാ കാശിഫുൽ ഗമ്മി യാ മല്ലി യാ ഫാരിജൽ ഹമ്മി വയാ കാശിഫുൽ ഗമ്മി യാ മല്ലി അബ്ദിഹി യഗ്ഫിറു വയർഹം. ടെൻഷൻ നീക്കുന്ന അല്ലാഹ്, പ്രയാസങ്ങൾ അകറ്റുന്ന അല്ലാഹ്, അടിമക്ക് റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹ്. അത് ചൊല്ലിക്കൊടുത്തിട്ട് കൈ വലതുഭാഗത്തങ്ങ് വെച്ചിട്ട് മെല്ലെ അങ്ങ് കിടന്നു. അല്ലാഹ് പള്ളിയില് ഓവിന്റെ സമയം നോമ്പോടെ വെള്ളിയാഴ്ച അതിന്റെ ബഹുമാനം കിട്ടുമെന്ന് മഹാന്മാരെഴുതിയ വ്യാഴാഴ്ച അസറിന് ശേഷം ജലാലിയെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ജലാലിയൊക്കെ നേതൃത്വം നൽകുമ്പോ അങ്ങോട്ട് ചൊല്ലിക്കൊടുത്ത് ഇങ്ങോട്ട് ചൊല്ലിത്തരേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തിട്ട് വിട വാങ്ങിയ നെരിക്കോട് പാപ്പ ഞാൻ പറഞ്ഞത് ആ നെരിക്കോട് പാപ്പ പിടിച്ച പതാകയാണ് SSF എസ് വൈ എസിന്റെ പതാക. അത് കിട്ടിയവരാണ് നമ്മൾ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇവിടെ അനുസ്മരിക്കുമെന്ന് പറഞ്ഞ മഹാനായ നിബ്രാസുൽ ഉലമാ, മഹാനായ ഖൻസുൽ ഉലമാ, ആ ഖൻസുൽ ഉലമാ സദസ്സിലേക്ക് കടന്നു വന്നാൽ ഇപ്പറഞ്ഞ നെരിക്കോട് പാപ്പ അവിടെ ഇരിക്കൂല. ബഹുമാനം കൂടുതൽ പറയണോ നമുക്ക്? മഹാനായ കണ്ണി, മഹാനായ ചിത്താരി ഉസ്താദ് ഖൻസുൽ ഉലമാ നെരിക്കോട് ഉസ്താദ് ഉള്ള ഒരു സദസ്സിലേക്ക് വരികയാണെങ്കിൽ പിന്നെ നെരിക്കോട് ഉസ്താദ് അവിടെ ഇരിക്കൂല. കാരണം എന്താണെന്നറിയോ? ഓരോരുത്തർക്കും ഓരോ വഴിയാണ് അല്ലാഹു തആല, ഓരോരുത്തർക്കും അല്ലാഹുവിലേക്ക് എടുക്കാൻ വേണ്ടി ഓരോ വഴിയാണ് അല്ലാഹു തആല കാണിച്ചു കൊടുക്കുന്നത്. വലികുല്ലി വാഹിദിഹിം തരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാവാസിലാ كجلوسه بين الأنام مربيا وككثرة الأوراد كصوم الصلاة وكخدمة للناس والحمل الحطب لتصدق بمحصل متمولا. മഹാനായ നെരിക്കോട് പാപ്പ ജനങ്ങളെ തർബിയത്ത് ദിക്റിൽ അങ്ങനെ ദത്ത് കണ്ട മഹാനാണ്. ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സന്തോഷങ്ങൾ അറിഞ്ഞ് നമ്മുടെ കൂടെ അങ്ങനെ ജീവിച്ചു. എന്നാ സംഘടനാ നേതൃത്വത്തിൽ മഹാനവറുകളെ കാണൂല. ഉറങ്ങനെ സൂഫി മഠത്തിൽ നമുക്ക് എല്ലാ ആശീർവാദങ്ങളും നൽകി. അങ്ങനെ മഹാനായ ഖൻസുൽ ഉലമയോ ആത്മീയ ലോകത്ത് വലിയ സാന്നിധ്യം ഉറപ്പിക്കുമ്പോഴും ഓനേ പ്രവർത്തകന്മാരുടെ കരുത്തായിരുന്നു, ഊർജമായിരുന്നു, സിംഹഗർജനമായിരുന്നു. തന്റെ ആയുസ് മുഴുവനും സുബ്ഹാനല്ലാഹ് മഹാനവറുകൾ പറയുന്നുണ്ട്, അസ്ർ വരെ നൂറുല്ലമയുടെ കൂടെ ഞാൻ സാദിയക്ക് വേണ്ടി, എന്റെ ജീവിതത്തിന്റെ അസ്ർ വരെ ഞാൻ സാദിയക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. അസ്ർ ആയപ്പോഴാണ് ഞാൻ തളിപ്പറമ്പിൽ അൽമഖ്ർ തുടങ്ങിയത്, മഗ്രിബ് വരെ ഞാൻ അതിന് പ്രവർത്തിക്കുന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് എന്ത് പറയാനുണ്ട്? മർക്കസ് നമ്മൾ കെട്ടിയിട്ടില്ല, സാദി നമ്മൾ കെട്ടിയിട്ടില്ല, മദഹറിന് വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടില്ല, മുഹിമ്മാത്തിന് വേണ്ടി നമ്മൾ ഓടിയിട്ടില്ല, സാദിയക്ക് വേണ്ടി നമ്മൾ പണിയെടുത്തിട്ടില്ല, ബയാർ മുജമ്മയിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നില്ല. ഞാൻ ചോദിക്കും, നമുക്ക് എന്താണ് പറയാനുള്ളത്? മഹാനായ നിബ്രാസുൽ ഉലമാ വഫാത്തിനോടടുക്കുന്ന ക്ഷീണം കൊണ്ട് വീട്ടിലേക്ക് തീരെ കഴിയാത്ത സമയത്ത് മാറുന്നതിന്റെ തൊട്ടു മുമ്പ് മഹാനവരുടെ പ്രത്യേക വേറെ റൂട്ടാ പറയാൻ വേണ്ടി കഴിയാ. ഭൗതികമായ വിഷയങ്ങൾക്കൊന്നും അങ്ങനെ ഇടപെടാതെ
അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന വിഷയത്തിൽ കാണിച്ചത പുലർത്തി മഹാനവർകൾ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു ക്ലാസ് മുടങ്ങിയവൻ മഹാനവറുകളുടെ കണ്ണിലെ കരട അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. ഓരോരുത്തരുടെയും ഓരോ വഴികളാ ഞാൻ പറഞ്ഞത്. അവരെല്ലാവരും അള്ളാഹുവിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ വഴിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയ മഹാന്മാരാണ്. ആ മഹാന്മാരെ അനുകരിച്ചുകൊണ്ട് ആ മഹാന്മാരെ പിൻപറ്റിക്കൊണ്ട് എസ് എസ് എഫിന്റെ കൂട്ടുകാരാ യൂണിറ്റ് കൗൺസിലൊക്കെ നടന്ന സമയമാണ്. എസ് വൈ എസിന്റെ കൂട്ടുകാരെ യൂത്ത് കൗൺസിലിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ സജീവമാവുക. കേരള മുസ്ലിം ജമാഅത്തിന്റെ പ്രിയപ്പെട്ട കാരണവന്മാരോട് അള്ളാഹു നമുക്ക് നൽകിയ വലിയ ഭാഗ്യമാണെന്നാ ഞാൻ പറഞ്ഞത്. ഈ നാട്ടിൽ നമുക്ക് സഖാഫി ഉസ്താദിന്റെ സാദി ഉസ്താദിന്റെ പരിസരങ്ങളിൽ സാദാത്തുകളുടെ നല്ല നേതൃത്വമുണ്ട്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഹാജിക്കമാരുടെ നമ്മുടെ ഉമറാക്കളുടെ നേതൃത്വമുണ്ട്. അവരുടെ പിന്നിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീനിനു വേണ്ടി അവിടുത്തെ മഹബത്തിനു വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ സുന്നത്തു ജമാഅത്തിനു വേണ്ടി ശരിയായ നിലക്ക് പണിയെടുക്കാൻ കഴിയണം. ആരോടും വാശി തീർക്കാനല്ല, വക്കാണത്തിന് പോകാനല്ല. ഞാനും എന്റെ സുഹാബികളും നിന്ന ഒരു മാർഗമുണ്ട്, അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ മാർഗം. ആ മാർഗം കാണിച്ചു കൊടുക്കാനുള്ള പരിശ്രമമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും സ്നേഹമാണ് പിടിച്ചുപറ്റേണ്ടത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി അൽഹംദുലില്ലാ. തഖാഫി ഉസ്താദ് പറഞ്ഞു, ഈ നാട്ടിൽ നല്ല സ്നേഹമാണ്, ഐക്യമാണ്, സന്തോഷമാണ്. ഈ നാട്ടിലുള്ള സന്തോഷമല്ല നിലനിർത്തി തരട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഈ പരിപാടിയുടെ സന്തോഷം ഈ മഹല്ലത്തിലുള്ള സകല മുഅ്മിനീങ്ങളുടെ വീട്ടിലേക്കും അള്ളാഹു ഇതിന്റെ ബറക്കത്ത് എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. സഹോദരിമാരെ, നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൽബിൽ നല്ല സ്നേഹം വേണം. തങ്ങളെ സ്നേഹിക്കണം. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തി ബറക്കത്തിന് കൊണ്ട് ഒരു ചെറിയ സംഭവം ഓർമ്മപ്പെടുത്തുന്നു. റസൂലുള്ളാഹിനെ സ്നേഹിച്ചു മഹാന്മാർ. ഏറ്റവും നല്ല സ്നേഹം കൊടുത്തതാരാണ്? ഒരാൾക്ക് ഏറ്റവും ഒരാൾ അടുത്ത സ്വഭാവം അറിയലാർക്ക? ഭാര്യമാർക്ക്, കുടുംബത്തില സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാണ് ഒരാളോട് എങ്ങനെയാണ് അയാളുടെ സ്വഭാവം എന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാ മുത്തായ തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറാൾ ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള് നിങ്ങളെ ഭാര്യമാരുടെയൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറുന്ന ആളായിരിക്കും. നമ്മളെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ. നമ്മളെ പെണ്ണുങ്ങളോട് പോയി ചോദിക്കുക, എങ്ങനെയുണ്ട് സ്വഭാവം? ആ ഊറ് സംഘടനന്റെ വലിയ ആളാ, ജമാഅത്ത് കമ്മിറ്റിന്റെ വലിയ ഉപ്പറ, പഞ്ചായത്തിന് വലിയ ഉഷാറാ, വലിയ കലക്ടറാന്നെല്ലാം പറയും. പക്ഷേ എന്ന് പറഞ്ഞ് പിന്നെ പറഞ്ഞ മുഴുവൻ നമ്മളത് അമ്മായിരിക്കും. അതെന്താ കാരണം? നമ്മുടെ സ്വഭാവം എങ്ങനെയാണ്? അള്ളാഹു നമ്മുടെ ഭാര്യമാരുടെ നമ്മളൊക്കെ സ്വഭാവം അള്ളാഹു നന്നാക്കി തരട്ടെ. പറയാൻ അധികാരമുള്ള നേതൃത്വമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ ഭാര്യ അടുക്കലേക്ക് പോയി ചോദിക്കാം. ആയിഷ ബീവി അവിടുത്തെ പ്രധാനപ്പെട്ട ഭാര്യയല്ലേ? ആയിഷ ബീവിയുടെ പോയി ചോദിക്കും, ഉമ്മാ എങ്ങനെയുണ്ട് റസൂലുള്ളാഹിന്റെ സ്വഭാവം? ഉടനെ വരുന്ന ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആയിഷ ബീവിന്റെ മറുപടി, കാന ഖുലുഖുൽ ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനാണ്. സുബ്ഹാനല്ലാഹ്, അതെന്തൊരു സ്വഭാവമാണ്! ആ സ്വഭാവം സാക്ഷ്യപ്പെടുത്തുന്ന അവിടുത്തെ ഭാര്യമാരാണ്. എല്ലാ ഭാര്യമാർക്കും നൂറുനാവാണ്. സഹോദരങ്ങളെ, ഏറ്റവും വലിയ സ്നേഹം സമർപ്പിച്ച മഹതിയായ ഖദീജത്തുൽ കുബറ റളിയല്ലാഹു അൻഹാ, റസൂലുള്ളാഹിക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായ സമയമല്ലേ വഹീന്റെ ആ പരിശുദ്ധമായ നബുവത്ത് കിട്ടുന്ന ആദ്യത്തെ സമയം, എല്ലാവരും അകറ്റിക്കളയുന്ന സമയം. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയാണ് പ്രയാസപ്പെട്ടത്. സഹോദരങ്ങളെ, എന്നാ നിങ്ങൾ കേൾക്കണം, അതിനേക്കാളും മുമ്പ് ഖദീജ ബിബി റസൂലുള്ളാഹിക്ക് കൊടുത്ത സമർപ്പണം. കല്യാണത്തിന്റെ ദിവസം ഹബീബായ തങ്ങൾക്ക് സമ്പത്തൊക്കെ കൊടുത്തു. എന്നാൽ മക്കത്തെ പ്രമാണിമാര് ഖുറൈശികൾ അബൂജഹൽ അടക്കമുള്ള ആളുകൾ പറയാണ് ഖദീജവിനെ പരിഹസിച്ചിട്ട്, ഈ ഖദീജ ബിബിക്ക് എന്താണ് ഒരു കുറവ്, ഇവക്ക് എന്താ പറ്റിപ്പോയത്? ഖദീജ ബിബി എന്ന് പറഞ്ഞ ആരാണ്? അന്നത്തെ വേൾഡ് മാർക്കറ്റായ ഷാമിലെ കച്ചവടം മൊത്തം നിയന്ത്രിക്കുന്ന വലിയ ബിസിനസ്സുകാരിയാണ് ഖദീജ. മക്കത്ത് ഏറ്റവും വലിയ പൈസക്കാരിയാണ് ഖദീജ. ആ ഖദീജ ബിബി കല്യാണം കഴിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആരെയാ? മുഹമ്മദുർ റസൂലുള്ളാ. അന്ന് നബിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അത്
അന്ന് ഹബീബായ തങ്ങളുടെ നബുവത്ത് പ്രഖ്യാപിക്കപ്പെട്ട സമയം 25 വയസ്സ്. പക്ഷെ ഖദീജ ബി, ഞാൻ ചരിത്രം പറഞ്ഞ് അങ്ങ് നീണ്ടുപോകും സഹോദരങ്ങളെ, ഖദീജ ബി റസൂലുള്ളാഹിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത് മുത്തായ തങ്ങളെ നബിയാകും എന്നറിഞ്ഞിട്ടാണ്. ഇരിക്കട്ടെ, ആ വിഷയം ഞാൻ പറയുന്നില്ല. ഏതായാലും ഖദീജ ബി റളിയല്ലാഹു അൻഹ കേട്ടു, ഖുറൈശികൾ പറയാണ് ഈ ഖദീജക്ക് എന്തായി, ഫക്കീറൻ ഒന്നുമില്ലാത്ത ആളാ മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്താപ്പന്റെ സംരക്ഷണത്തിൽ കഴിയാ. അപ്പൊ ഈ മുഹമ്മദിനെ മാത്രേ, അൽ അമീനെ മാത്രമേ ഇവൾക്ക് ഭർത്താവായിട്ട് കിട്ടുള്ളൂ. ആരൊക്കെയുണ്ട് വലിയ വലിയ പൈസക്കാര്, വലിയ വലിയ തറവാഴത്തുള്ള വലിയ പണക്കാർ, എത്ര ആളുകളെ കിട്ടും, എത്ര നല്ല പുതിയാപ്പള കിട്ടിയും ഖദീജക്ക്. ഈ ഖദീജ എന്നാണ് ഈ പാവപ്പെട്ട ആളെ എടുത്തത്. ഖുറൈശികൾ വെറുതെ വിശ്വാസം ഉണ്ടാക്കി. എപ്പോ നബുവത്തിന് 15 കൊല്ലം അന്നേ അവർക്ക് അങ്ങനെ തന്നെ. സഹോദരാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി, തന്റെ ഭർത്താവിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് ഖുറൈശികളോ എന്ന് ഖദീജവിന്റെ കാതിലെത്തിയപ്പോ, ഖദീജവി ചെയ്ത പണി എന്താണെന്നറിയോ, രാത്രി പ്രത്യേകമായി സ്പെഷ്യലായിട്ട് ഒരു സൽക്കാരം ഉണ്ടാക്കുകയാണ് ആർക്ക്, ഖുറൈശികൾക്ക്. പ്രമുഖരായ ഖുറൈശികളൊക്കെ രാത്രി വീട്ടിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ പറയുന്നത് ഞാൻ അറിഞ്ഞു. അപ്പൊ അവരോട്, ശരിയാണ് ഖദീജ, നിനക്ക് എന്താ പറ്റിപ്പോയത്, നിനക്ക് എത്ര നല്ല വണക്കം, നീ ഹുവൈലിദിന്റെ മകളല്ലേ, നീ എന്തിനാണ് ഈ അൽഅമീനെ പുതിയാപ്പിളയാക്കിയത്, എത്ര നല്ല പൈസക്കാരാളുണ്ട് ഇവിടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനം കളയുന്ന പണിയായി പോയി. റസൂലുള്ളാഹിന്റെ ഇജ്ജത്തിന് കോട്ടം തട്ടുന്ന പണിയല്ലേ ഈ ഖുറൈശികൾ പറയുന്നത്. ഖദീജ ബീവിന്റെ സ്നേഹമേ, ഖദീജ ബീവി ഖുറൈശികളോടൊരു പ്രഖ്യാപനമാണെന്ന കേട്ടോ ഖുറൈശികളെ, നിങ്ങൾ അറിഞ്ഞോ, ഞാൻ എന്റെ ശരീരവും മനസ്സും മാത്രമല്ല എന്റെ മക്കയിലും പരിസരങ്ങളിലുമുള്ള സമ്പത്ത് മുഴുവനും ഞാൻ അൽ അമീനെ സമർപ്പിച്ചു കഴിഞ്ഞു. മക്കയിലെ ഏറ്റവും വലിയ പണക്കാരൻ അൽ അമീനാണ്, മുഹമ്മദാണ്, ഒന്നുമില്ലാത്ത ആള് ഞാനാണ്. ഒന്നും കൂടി ഇങ്ങ് കേൾക്കണോ, എന്റെ സ്വത്തിന് ഞാൻ ഇനി കൈകാര്യം ചെയ്യുമ്പോ ഞാൻ അൽ അമീന്റെ സമ്മതം എടുക്കും. അൽ അമീനെ ഇടപാട് നടത്തുമ്പോ ഞാൻ അറിയണ്ട, എന്നോട് ചോദിക്കണ്ട, സകലതും ഞാൻ കൊടുത്തിരിക്കുന്നു. ഇനി അൽ അമീൻ ഒന്നുമില്ലാത്ത ആളാണ് നിങ്ങൾ പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, മുത്തായ തങ്ങളെ ഇജ്ജത്തിന് കോട്ടം തട്ടു എന്ന് കണ്ടപ്പോ തന്നെ സമ്പത്ത് മുഴുവനും കൊടുത്തു ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ. ഏക്കർ റബ്ബർ കൊടുത്ത കഥയല്ല, തെങ്ങ് കൊടുത്ത കഥയല്ല, ഒരു മുറി പീടിയ കൊടുത്ത കഥയല്ല പറയണത്, സമ്പത്ത് മുഴുവനും കൊടുത്തു. ഞാൻ അത് പറയാനല്ല പറഞ്ഞത്, എന്ന കേൾക്കണോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക് വെച്ച് ഇഷ്ക് വെച്ച് അല്ലാ സ്നേഹിച്ചു സ്നേഹിച്ചു, നബുവത്ത് കിട്ടി. ഖുറൈശികൾ ആക്രമിക്കാൻ തുടങ്ങി. ഖദീജ ബിവി റസൂലുള്ളാഹിനെ സംരക്ഷിക്കുകയാണ്. ശിബബി ത്വാലിബിൽ 2 വർഷത്തോളം അതാ പട്ടിണി കിട്ടു, ഒന്നും കഴിക്കാനില്ല, പച്ച ഇലകൾ പിഴിഞ്ഞിട്ടാണ് വെള്ളം കുടിക്കുന്നത്. എന്തൊരു സങ്കടമാ, ഖദീജ വിക്കുന്നോ പട്ടിണി കിടന്നിട്ട് പരിചയം വലിയ പണക്കാരി രാജാത്തിയല്ലേ, മഹദിയും പട്ടിണി കിടന്ന് ക്ഷീണിച്ചു പോയി. ഉപരോധമൊക്കെ കഴിഞ്ഞു, അതാ വീട്ടിലേക്ക് മടങ്ങി. പക്ഷെ ഖദീജ ബിവി ശരിയായ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല. ക്ഷീണം പിടിച്ച് രോഗം ബാധിച്ചു പോയി. അബൂ ത്വാലിബ് മരിച്ച സമയമാണ്, വർഷമാണ്. സംരക്ഷകനായിരുന്നു, മുസ്ലിമായിട്ടില്ലെങ്കിലും റസൂലുള്ളാഹ് ഒരു കാവലായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് മരിച്ച സമയമാണ്. സുബ്ഹാനല്ലാഹ്, ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ കിടന്ന കിടപ്പിലാണ്, നല്ല പനിയിലാണ്. ഹബീബായ തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ഖദീജ ബിവി നല്ല കിടത്തത്തിലാണ്, നല്ല ക്ഷീണത്തിലാണ്. ഹബീബായ തങ്ങളും എല്ലാം വന്നു. ഖദീജ ബീവി കിടക്കുന്ന സ്ഥലത്ത് വന്ന് തലയുടെ ഭാഗത്തിരുന്നു. ഖദീജ ബീവിയുടെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് മെല്ലെ തലോടുകയാ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് ശബ്ദം മെല്ലെ പതിഞ്ഞ ശബ്ദമേ ഉള്ളൂ, ശബ്ദമുയരുന്നില്ല, കൈകാലുകൾ കാര്യമായിട്ട് ചലിക്കുന്നില്ല, നല്ല ക്ഷീണമാണ്, നല്ല പനിയാണ്. ഖദീജ ബിവി റസൂലുള്ളാഹിനോട് വസിയത്ത് പറയുകയാണ്. മകളെ കെട്ടിക്കുന്ന ഫാത്തിമ ബിവിന്റെ കല്യാണക്കാര്യം പറയുന്നു. പല കാര്യങ്ങളും മെല്ലെ പതിഞ്ഞ ശബ്ദത്തിൽ മുത്തായ തങ്ങളോട് പറയുമ്പോ ഹബീബായ തങ്ങൾ ഉറപ്പിച്ചു. ഖദീജ വിട പറയുകയാ, തന്റെ സംരക്ഷണം തീരുകയാണ്. ഹബീബായ തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഖദീജ ബിവി വസിയത്ത് ഇങ്ങനെ പറയുമ്പോ ഇടക്കിടക്കതാ അടഞ്ഞു പോകുന്ന കണ്ണുകള് ഖദീജ ബിവി മെല്ലെ ഒന്ന് തുറന്നിട്ട് മുത്തായ തങ്ങളെ മുഖത്തേക്കൊന്ന് നോക്കുമ്പോ ഐനുർ റഹ്മത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ റബ്ബിനെ കണ്ട കണ്ണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കണ്ണിലേക്ക് ഖദീജ ബിവിയുടെ കാഴ്ചയും കണ്ണും ഒന്ന് തട്ടിയപ്പോ സഹോദരങ്ങളെ, ഖദീജ ബിവി കണ്ടു റസൂലുള്ളാന്റെ കണ്ണ് നനഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പോ മരണക്കിടക്കയിലാണ്, മരണക്കട്ടിലാണ് മഹദിയുള്ളത്.
സക്കറാത്തിന്റെ അവസ്ഥയിലാണ് മഹദിയുള്ളത്. റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞത് കണ്ടപ്പോ ഉമ്മമാരെ ഭർത്താവിനോടുള്ള സ്നേഹം ഈ വളർന്നുകൊണ്ടൊന്ന് കൂട്ടണം. ചെറുപ്പക്കാരെ രക്ഷിതാക്കളെ ഭാര്യമാരെ കാര്യമായൊന്ന് സ്നേഹിക്കണം. കുടുംബ ബന്ധമൊന്ന് നന്നാക്കണം. ഹബീബായ തങ്ങളെ കണ്ണ് നനഞ്ഞു കണ്ടപ്പോ അനങ്ങാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുന്ന പരിശുദ്ധമായ കൈ ഖദീജ ബിവിന്റെ കൈ മെല്ലെ മെല്ലെ അനങ്ങുകയാണ്. തളർന്നുപോയ കൈ മെല്ലെ മെല്ലെ അനക്കുകയാണ് ഖദീജ ബിവി. ആ കൈ മെല്ലെ മെല്ലെ ഉയർത്തുകയാണ് ഖദീജ ബിവി. എങ്ങോട്ടാണ് ഈ കൈ നീങ്ങുന്നത്? അവിടത്തെ മടിയിലാണ് തന്റെ തലയുള്ളത്. ഹബീബായ തങ്ങളുടെ തലയുടെ ഭാഗത്തേക്ക് തന്റെ തലയുടെ മേൽഭാഗത്തേക്ക് കൈയങ്ങ് പൊന്തുമ്പോ കൈ ഉയരുമ്പോ ഖദീജ ബിവിന്റെ കൈ റസൂലുള്ളാന്റെ കഴുത്തിലുമെല്ലെ തൊട്ടപ്പോ ഹബീബായ തങ്ങൾക്ക് തോന്നി എന്തോ തന്നോട് പറയാനുണ്ട് കാര്യമായി. തലമെല്ലെ അങ്ങ് താഴ്ത്തി കൊടുത്തു. കാതുമെല്ലെ ചുണ്ടോട് ചേർത്തു കൊടുത്തപ്പോ ഖദീജ ബിവി പറയുന്ന യാ റസൂലല്ലാഹ് അങ്ങ് കരയാൻ പാടില്ല. വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ. ഇമാം ബുഖാരി അടക്കം സഹോദരങ്ങളെ വഹയിന്റെ തുടക്കത്തിൽ ഹിറയിൽ നിന്നിറങ്ങി വന്നപ്പോ ഖദീജ ബിവി പറഞ്ഞതാ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിന്റെ ഭാഗമാണത്. ലാ യുഖ്സീക അല്ലാഹു അബദാ എന്ന് റസൂലുള്ളാഹ് ആശ്വസിപ്പിച്ച ഖദീജ ബിവി പറഞ്ഞതാണ്. അതേ ഭാഷ വഫാത്തിന്റെ സമയത്ത് ഖദീജ ബിവി റളിയല്ലാഹു അൻഹാ ആവർത്തിക്കുകയാപോയ സങ്കടങ്ങൾക്കുണ്ട്, ഞാനും കൂടെ പോയാൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഭയം വേണ്ട, അങ്ങ് സങ്കടപ്പെടണ്ട, ഞാൻ മരിച്ചാലും അങ്ങയുടെ കണ്ണ് നിറഞ്ഞ് കാണാൻ കഴിയില്ല, അങ്ങയുടെ കണ്ണ് നിറയാൻ പാടില്ല. മഹബത്തിന്റെ ലോകമേ, ലോകത്തൊരു ഭാര്യയും അങ്ങനെ അങ്ങനെ സങ്കടപ്പെട്ടിട്ടുണ്ടാകൂല. ലോകത്തൊരു ഭർത്താവും അങ്ങനെ ഹബീബായ തങ്ങൾ ഖദീജ ബിവിയെ സ്നേഹിച്ചതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാകൂല. ആ സ്നേഹം സ്വർഗത്തിൽ നിന്നൊന്ന് കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. ഹബീബായ തങ്ങളുടെ കഥ മഹാന്മാര് പറയുന്നത് കേൾക്കാൻ അള്ളാഹു നമുക്ക് സ്വർഗത്തിൽ അവസരം തരട്ടെ. ഈ സദസ് അള്ളാഹു നമുക്ക് കബൂലാക്കി തരട്ടെ. പരിശുദ്ധമായ റബീഉല്ലാഹറിന്റെ തുടക്കമാണ് റസൂലുള്ളാഹിന്റെ മദഹൃതിയൊന്നില്ലെന്നാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഇല്ല മുഅ്മിനേ, കൽബിൽ ഈമാനുള്ള കാലത്തോളം, നമ്മുടെ ജീവനുള്ള കാലത്തോളം നമ്മുടെ കൽബിൽ നിന്ന് പറിച്ചു മാറ്റാൻ കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സമൂഹത്തിൽ ഏറ്റവും വലിയ നേതൃത്വമാണ് കേരള മുസ്ലിം ജമാഅത്ത് SYS SSF. നമ്മുടെ സംഘടന അല്ലാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നമുക്ക് സൗകര്യം ചെയ്ത നമുക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉമർച്ച എന്ന് പറയുന്ന ആള് നമ്മുടെ ഈ സ്ഥല സൗകര്യം ഏർപ്പെടുത്തി അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ സന്തോഷം നൽകട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സ്വർഗത്തിൽ നിന്നേക്കാൾ നല്ല സന്തോഷത്തിൽ ഒരുമിച്ച് കൂടാൻ ഈ വാള് ഹബീബായ തങ്ങളെ മദഹാണ് പറഞ്ഞത്. മഹാന്മാരുടെ മദഹ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മളാരെയും വിമർശിക്കാൻ ചിത്ത പറയാനല്ലോ പരിപാടിയൊക്കെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇതുപോലെ നാളെ ആഖിറത്തിൽ എത്തിയാൽ ഷാഫി ഇമാം റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്നത് കേൾക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ പരിശുദ്ധരായ മഹാന്മാരിൽ നിന്നും സ്വഹാബികളിൽ നിന്നും മഹാനായ സുദീഖുൽ അക്ബർ തങ്ങളിൽ നിന്നും റസൂലുള്ളാഹിന്റെ മദഹ് കേൾക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് ഈ സദസ് സബബാക്കി തരട്ടെ. നമ്മുടെ ഉമ്മമാർക്ക് റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഏറ്റവും മഹത്വമുള്ള മകൾ ഖദീജത്ത് ഫാത്തിമത്തു സഹ്റ ബതൂൽ റളിയല്ലാഹു അൻഹ മഹദിയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദഹ് കേൾക്കണം. നമുക്ക് ഹസൻ ഹുസൈൻ തങ്ങളെ ഒന്ന് കാണണം. അതിന് സാദാത്തിങ്ങളുടെ സ്നേഹവും ബഹുമാനവും നമ്മൾ കൈമുതലാക്കണം. അള്ളാഹു നമ്മുടെ സാദാത്തിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ബായാർത്തങ്ങൾ, ഖുറാത്ത് തങ്ങൾ, ബഹുമാനപ്പെട്ട കുമ്പോൾ തങ്ങന്മാര്, ഖലീൽ തങ്ങൾ, ഉപ്പാ പടക്കമുള്ള എല്ലാവർക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. വൈസനീയം പരിപാടി നടക്കുകയാണ്, അൽമദീനന്റെ പരിപാടി നടക്കുകയാണ്. നമ്മളെല്ലാ പരിപാടികൾക്കും പങ്കെടുക്കണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സന്തോഷങ്ങളും അള്ളാഹു നൽകട്ടെ. എല്ലാവരും ഒരു മൂന്ന് സ്വലാത്തിൽ
അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സാഹിബ് അള്ളാഹു അദ്ദേഹത്തിന് ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ കുടുംബത്തിന് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഒരു 33 ദിക്ർ എല്ലാവരും ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിന്റെ ഹദ്റത്തിലേക്ക്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൻസുൽ ഉലമാ, ഇബ്രാസുൽ ഉലമാ, മഹാനായ താജുൽ ഉലമയുടെ ഉറൂസ് നടക്കുകയാണ്. അവരൊക്കെ ഹദ്റത്തിലേക്ക് ഒരു 33 ദിക്ർ എല്ലാവരും നല്ല റാഹത്തിൽ ചൊല്ലിക്കോ. جددوا ايمانكم ونظروا قلوبكم وزينوا السنتكم بقول لا اله الا الله 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 محمد رسول الله صلى الله عليه وسلم الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى تحب وترضى اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد ربني سيغدكن الرحمن ني قبولاكن الرحمن ند حبيبا صلى الله عليه وسلم തങ്ങളുടെ മദഹിന്റെ ഒരു ജൽസ ഈ നാട്ടുകാര് പ്രവാസി സുഹൃത്തുക്കളടക്കം ഉസ്താദുമാരടക്കം ഈ നാട്ടിലുള്ള ചെറുതു വലുത് കേരള മുസ്ലിം ജമാഅത്തിന്റെ SOSന്റെ SSFന്റെ SJMന്റെ SMയുടെ പ്രിയപ്പെട്ട കൂട്ടുകാര് പ്രവർത്തകന്മാര് നേതാക്കള് ഒരുമിച്ചുകൂടി സംഘടിപ്പിച്ച പരിശുദ്ധമായ മജ്ലിസ് നീ കബൂലാക്കണം അല്ലാ, നീ സ്വീകരിക്കണം അല്ലാ, നിന്റെ ഹബീബായ തങ്ങളെ മഹബ്ബത്തിലാക്കി കബൂലാക്കണം അല്ലാ. ഈ കൂട്ടത്തിലുള്ള ഒരാളെയും നീ സങ്കടത്തിലാക്കല്ല അല്ലാ, ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കല്ല അല്ലാ. നിന്റെ ദീന് പറയാൻ ഞങ്ങൾക്ക് ആവശ്യമുള്ള ശബ്ദവും എഴുതും തക്കവയും ആരോഗ്യവും നിലനിർത്തി വർദ്ധിപ്പിച്ചു തരണം അല്ലാ. എപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് ഞങ്ങൾ, നിന്റെ കാവലിലാക്കണം അല്ലാ. നിന്റെ ഹബീബായ തങ്ങളുടെ മഹബ്ബത്തിലായി ഞങ്ങളെ എല്ലാ ഹറക്കാത്ത് സകനാത്തുകളും മാറ്റിത്തരണം അല്ലാ. നിന്റെ ഹബീബായ തങ്ങളെ നീ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം അല്ലാ. പറയുന്നയാള് ഒന്നും ചെയ്യാതെ നരകത്തിലായി, കേൾക്കുന്നയാള് കരഞ്ഞുകൊണ്ടത് കേട്ടിട്ട് ഇബാദത്ത് ചെയ്ത് സ്വർഗത്തിലുമായി, അങ്ങനെ ദുഷിച്ച അലിമീങ്ങളെ നിന്റെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലാ. സാധുക്കളായ ഞങ്ങളെ സദസ്സുകളെ തരം സദസ്സുകളാക്കാതെ കബൂലിയത്തുള്ള പറഞ്ഞവർക്കും കേട്ടവർക്കും ഒരുപോലെ ഫലമുള്ള ഈമാൻ വർദ്ധിക്കാൻ ഉപകാരപ്പെടുന്ന മുൻകാലത്തുള്ള മഹാന്മാരുടെ ഖുദ്മത്തിലുള്ള നിന്റെ ഹബീബായ തങ്ങളോട് നീ പറഞ്ഞും ഉപകാരപ്പെടുന്ന ദിക്റായി ഞങ്ങളുടെ ഉപദേശങ്ങൾ ഉൾപ്പെടുത്തി തരണം അല്ലാ. ഞങ്ങളെ നീ ഏറ്റെടുക്കണം അല്ലാ. ഒരിക്കലും ഞങ്ങളെ കിബറന്മാരാക്കല്ല അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപന്റെ കടമുണ്ട് അല്ലാ.
നമസ്കരിക്കാൻ പള്ളിയിലെ പ്രയാസത്തിലാണ്. ധാരാളം കടങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ കൽബ് നീ ഞങ്ങളിലേക്കൊന്ന് തിരിക്കണം. പല നാട്ടിലും പോയപ്പോ ഞങ്ങൾക്ക് സംഭാവന തന്നവർ, സ്വീകരിക്കുന്നവർ, ഞങ്ങൾ പല രാജ്യങ്ങളിലും പോയപ്പോ ഞങ്ങൾക്ക് പല നിലക്ക് ഞങ്ങളെ സ്ഥാപനത്തിനൊക്കെ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും തിരിച്ചു കൊടുക്കാൻ ഞങ്ങളെ കയ്യിലുള്ളത് നിന്നോടുള്ള ദുആല്ലാതെ മറ്റൊന്നുമില്ലല്ലോ അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങളെ സഹായിച്ചവരെ നീ തിരിച്ചു സഹായിക്കണം അല്ലാ. അവരെ കാര്യങ്ങളൊക്കെ നീ ഏറ്റെടുക്കണം അല്ലാ. റബ്ബേ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഖൈറായ ഞങ്ങളെ സ്ഥാപനങ്ങളെ നീ വളർത്തിത്തരണം അല്ലാ. അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ബറക്കത്ത് കൊണ്ട്, സകല മഹാന്മാരുടെയും ബറക്കത്ത് കൊണ്ട് നീ ഏറ്റെടുത്ത് വിജയിപ്പിച്ചു തരണം അല്ലാ. റബ്ബേ, ഈ പരിപാടിക്ക് വേണ്ടി ആരൊക്കെയാണോ അധ്വാനിച്ചത് കാഫി ഉസ്താദിന്റെ കൂടെയായി ഗൾഫ് നാട്ടിൽ നിന്ന് സാമ്പത്തികമായും അല്ലാതെയും ഈ പരിപാടിക്ക് വേണ്ടി അധ്വാനിച്ചവർ ആരൊക്കെയാണോ അല്ലാ, ഒരാളെയും നീ ഖൈബാക്കല്ല രാജാവേ. ഞങ്ങൾക്കും അവർക്കും ഞങ്ങളെ കൂട്ടുകാർ, മാതാപിതാക്കൾ, ഭാര്യ മക്കൾ, സഹോദര സഹോദരിമാർ, ഒരാൾക്കും ഞങ്ങളെ നേതാക്കന്മാർ, അനുയായികൾ, കൂട്ടുകാർ, സഹപ്രവർത്തകന്മാർ, ആർക്കും നീ ക്യാൻസർ വിധിക്കല്ല അല്ലാഹ, ട്യൂമർ വിധിക്കല്ല അല്ലാഹ, ഹാർട്ടിന് തകരാറ് തരല്ല അല്ലാഹ, കിഡ്നികൾക്ക് തകരാറ് തരല്ല അല്ലാഹ, വാദരോഗികളാക്കല്ല അല്ലാഹ. എപ്പോഴും യാത്രക്കാരാണ് സാധുക്കളായ ഞങ്ങൾ. മഹാന്മാരുടെ കാവൽ ഒരു കോട്ടയായി ഞങ്ങൾക്ക് നിലനിർത്തി തരണം അല്ലാ. ഞങ്ങളെ വാഹനങ്ങൾ, ഞങ്ങളെ വീടുകൾ, ഞങ്ങളെ പറമ്പുകളിലെല്ലാം കിട്ടി മിന്ന് കാറ്റ് പേമാരി, ഭൂമി കുലുക്കം, ഭൂമി മറിയല്, വിളകി മറിയല്, ഉരുൾപൊട്ടല്, പ്രയാസങ്ങൾ, കാലമുസീബത്തുകൾ, സിഹറുകൾ, ഐനുകൾ, ഷെറുകൾ, പൈശാചിക ബാധകൾ എന്തൊക്കെയാണോ അല്ലാ നീ ദുനിയാവിൽ ഷെറായി കണക്കാക്കിയത്, എല്ലാ ഷെറുകളെ തൊട്ടും ഞങ്ങൾക്കും ഞങ്ങൾ ഈ പറഞ്ഞ സകല വസ്തുക്കൾക്കും ഞങ്ങളെ സ്നേഹികൾക്കും ഞങ്ങളെ കുടുംബത്തിനും നീ കാവലാകണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണം അല്ലാ. ഞങ്ങളുടെ മരണപ്പെട്ടവരുടെ ഖബറിലേക്ക് ഞങ്ങൾ ചൊല്ലിയ ദിക്റിന്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണം അല്ലാ. എന്റെ ബാപ്പ ഖബറിലാണ്, പലരും ഖബറിലാണ്, ഇവിടെ തന്നെ പലരും ഖബറുകളിലാണ് ഞങ്ങളെ സ്നേഹികൾ, കുടുംബക്കാര്. അല്ലാഹുവേ, ഇപ്പോൾ ഈ ദിവസം ഇന്ന് മരണപ്പെട്ടു പോയ സാഹിബിച്ചാന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഖബർ അദ്ദേഹത്തിന് പരിചയമില്ലല്ല. എന്നാലും ഈമാനികമായ ബന്ധം, ഈ ഇൽമിന്റെ പ്രകാശം, മുത്തായ തങ്ങളെ മധുവിന്റെ പ്രകാശം അവരെ ഖബറിൽ നീ പ്രകാശമാക്കി സ്വർഗീയ സന്തോഷമാക്കി കൊടുക്കുക അല്ലാ. റഹ്മത്ത് ചെയ്തു കൊടുക്കുക അല്ലാ. ഉസ്താദിന്റെ നിബ്രാസുൽ ഉലമയുടെ മഹാനായ താജുൽ ഉലമാന്റെ ദറദേറ്റി കൊടുക്കണം അല്ലാ. നൂറുൽ ഉലമയുടെ നെരിക്കോട് ഉസ്താദിന്റെ മഹാനായ മഞ്ഞനാടി ഉസ്താദിന്റെ ആലമ്പാടി ഉസ്താദിന്റെ തോഹറുൽ ഹദീറതങ്ങള് പൊസോട്ടത്തങ്ങള് ആരൊക്കെയാണ് അല്ലാ ഞങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ മഹാന്മാർ. എല്ലാവരുടെയും ദറജേറ്റി അവരെ തർബിയത്ത് നൽകി അവരെ വഴിയിൽ ഞങ്ങളെ നടത്തണം അല്ലാ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാ. ഞങ്ങളെ ദുആ കബൂലാക്കുക അല്ലാ. മുത്തായ തങ്ങളെ കാണിച്ചു തരണമല്ല. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യിപ്പിക്കണമല്ല. ഹുലുൽ കൗസർ തരണമല്ല. മരണം ഖൈറാകുമ്പോ ഈമാൻ സലാമത്താക്കണമല്ല. കടങ്ങളെ വീട്ടി ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ സ്വാലിഹീങ്ങളും സ്വാലിഹത്തുകളുമായി ഇണകളെ നൽകി, മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി, കടമുള്ളവർക്ക് വീട്ടി കൊടുത്ത് രോഗികൾക്ക് ശിഫ നൽകി, പ്രയാസങ്ങൾ മുഴുവനും അകറ്റി റബ്ബേ നിന്റെ അടുക്കിലേക്ക് വരുമ്പോ തെളിഞ്ഞ ഈമാനോടെ, സലാമത്തുള്ള ഈമാനോടെ വന്നു. റബ്ബേ അർശിന്റെ തണല് കിട്ടി. മുത്തായ തങ്ങളെ ഹുലുൽ കൗസർ വാങ്ങി ശഫാഅത്തും കിട്ടി. ഹിസാബില്ലാതെ നരകം തൊടാതെ സ്വറാത്തുന്ന് കടത്തിത്തരണേ അല്ലാ. സ്വർഗത്തിൽ മഹാന്മാരുടെ ഹുദുമത്തിൽ ആദ്യം തന്നെ ഒന്ന് കടന്നു. മുത്തായ തങ്ങളെ കല്യാണത്തിൽ പങ്കെടുത്തു. എല്ലാ സുഖങ്ങളും മറന്നുപോകുന്നു. നിന്റെ പരിശുദ്ധമായ ലഖായിന്റെ സന്തോഷം കൂടി നൽകാതെ ഞങ്ങളെ അകറ്റല്ല അല്ലാ. നിന്റെ ലഖായിതെന്ന് ഞങ്ങളെ നീ ചേർത്തു പിടിക്കണം അല്ലാ. ഈ സദസ് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാന സദസ്സാക്കല്ല അല്ലാ. ربنا عليك توكلنا واليك انبنا واليك المصير. ഈ മാസത്തിന്റെ സ്വാഹിബായി ഞങ്ങൾ വലിയ നിലക്ക് ഞങ്ങൾ പ്രശംസിക്കുന്ന, ഞങ്ങൾ ബഹുമാനം പറയുന്ന ഗൗസുല്ലാഹും ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
തങ്ങളുടെ മദദും പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. നിങ്ങളെ കയ്യിൽ നല്ല സദഖ, എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ, ഒരു ഇല്ലെങ്കിലും വന്ന് അല്ലാഹു ബർക്കത്താക്കട്ടെ. വബിഹംദിക യാ ഖയ്യൂമുഖ്തിം ബിൽ ഖൈരി ലനാ കുല്ലം വഅതിം നഅമാക അലൈന സുമ്മ അതിം ലുഖിയാക ബി ഫിർദൗസിർ റഗ്ദി. വബിഹംദിക യാ ഖയ്യൂമുഖ്തിം ബിൽ ഖൈരി ലനാ كُلًّا وَأَتِمْ نِعْمَاكَ عَلَيْنَا ثُمَّ أَتِمْ لُقْيَاكَ بِفِرْدَوْسِ الرَّغْدِ. وَبِحَمْدِكَ يَا قَيُّومُ اخْتِمْ بِالْخَيْرِ لَنَا كُلًّا وَأَتِمْ نِعْمَاكَ عَلَيْنَا ثُمَّ أَتِمْ لُقْيَاكَ بِفِرْدَوْسِ الرَّغْدِ. صلوات الله على المهدي الهادي الخلق إلى الرشد. صلوات الله بكل فم تغشى الهادي خير الأمم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا رب صل عليه وسلم وصل على جميع الانبياء والمرسلين. الحمد لله رب العالمين. لقد دعاتنا ووصيتنا واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته.